ശ്രീകൃഷ്ണ ഭഗവാൻ അന്തർധാനം ചെയ്തോടുകൂടി കലി ആരംഭിച്ചു എന്നാണ്, കലികാലം ആരംഭിച്ചു എന്നാണ്. ദൈവീക ബോധം അല്ലെ ആത്മബോധം എപ്പോൾ അപ്രത്യക്ഷമാവുന്നു, ആ സമയത്ത് നമ്മുടെ സ്വരൂപം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണത്. കലിയുടെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നാരദ മഹർഷി ലോകം മുഴുവനും ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അവിടെ അദ്ദേഹം നോക്കി. അപ്പോൾ ഒരു സ്ത്രീ ഇരുന്ന് കരയാണ്. രണ്ട് ഭാഗത്തും വൃദ്ധരായിട്ടുള്ള രണ്ട് മക്കളുണ്ട്, അപ്പുറം അപ്പുറം തോഴിമാരുണ്ട്, എല്ലാവരും അവശരാണ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച സമയത്ത്, കലികാലം വന്നു, ഞാൻ ഭക്തിയാണ്, അപ്പുറം അപ്പുറമുള്ള ജ്ഞാന വൈരാഗ്യങ്ങളാണ്, മറ്റ് തോഴികളാണ്, ആർക്കും ഞങ്ങളെ വേണ്ട, ഞങ്ങളെ ആരും പ്രോത്സാഹിപ്പിക്കാനോ ഉത്സാഹിപ്പിക്കാനോ ഒന്നും തന്നെ വരുന്നില്ല, ഞങ്ങൾക്ക് വളരെ അവശ്യ നിലയാണ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവരുടെ പരാതികളൊക്കെ നാരദ മഹർഷിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് അവരശരീരി കേട്ടു എന്നാണ്, സൽക്കർമ്മം ചെയ്താൽ മതി പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉടനെ ഭക്തിദേവി നാരദനോട് പറഞ്ഞു, മഹർഷി അതെന്താണെന്ന് പറഞ്ഞു തരുന്നാൽ സൽക്കർമ്മം ചെയ്താൽ മതി പരിഹാരം ഉണ്ടാവുന്നല്ലേ, അപ്പോൾ പരിഹാരം കാരണമായിട്ടുള്ള സത്കർമ്മം എന്താണെന്ന് അതൊന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ നാരദ മഹർഷിക്ക് പെട്ടെന്ന് ആകെ വിഷമായി. സൽക്കർമ്മം എന്താണെന്ന് പറയാം, എത്ര സമയം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം എല്ലാം, പക്ഷേ ഈ അവശത തീർക്കത്തക്ക വിധത്തിൽ എങ്ങനെയാണ് സൽക്കർമ്മം എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല, അറിയാതെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൽക്കർമ്മത്തെക്കുറിച്ച് പറയാനൊക്കെ അറിയാം, പക്ഷേ അങ്ങയുടെ ഈ അവശത പരിഹരിക്കാൻ സൽക്കർമ്മം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചറിഞ്ഞ് ബലവരോട് ചോദിച്ചറിഞ്ഞ് വന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷിമാരൊക്കെ കണ്ടു. ചോദിച്ച സമയത്ത് അവരൊക്കെ പറയാണ്, മഹർഷി പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾക്കതൊക്കെ അറിയാമെന്നുള്ള ഭാവം ഞങ്ങളുടെ ഉള്ളിൽ. അങ്ങനെയുള്ള മഹർഷിക്ക് തന്നെ അത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ അറിവിനെന്ത് പ്രസക്തിയാണ്. അങ്ങനെ എല്ലാവരും കൈമലർത്തി. അവസാനം അദ്ദേഹത്തിന് തോന്നി, ബദരീവനത്തിൽ സനക്കുമാരന്മാരുണ്ടല്ലോ, ആ സനക്കുമാര മഹർഷിമാരോട് ചോദിച്ചാൽ അറിയാത്തതായിട്ടൊന്നുമില്ല, അപ്പോൾ അവിടെ പോകാമെന്ന്. അങ്ങനെ ബദരീവനത്തിലെത്തി. ബദരിയിൽ ഇന്ന് വനമൊന്നുമില്ല, അന്ന് നിബിഡ വനങ്ങളായിരുന്നു. നരനാരായണന്മാർ തപസ് ചെയ്തും പ്രഹ്ലാദം ചെന്നതും യുദ്ധം ചെയ്തതുമൊക്കെ അന്ന് കൊടുങ്കാട്ടിലായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, തരിശുഭൂമി മാത്രമാണ്. എങ്കിലും ഗുഹകൾ ധാരാളം ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ മഹാത്മാക്കൾ തപസ് ചെയ്യുന്നുണ്ട്. തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്, 50, 60, 70 കൊല്ലമായിട്ടിരിക്കുന്ന മഹാത്മാക്കളുണ്ട് ഗുഹകളിലൊക്കെ. നമ്മൾ എന്നും ഉണ്ടാതിരുന്നാൽ അവർ നമ്മളോട് സംസാരിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ട് പറഞ്ഞു തരും. നമ്മൾ വല്ലതും മിണ്ടിയോ, അവർ മിണ്ടുമില്ല. അങ്ങനെ രണ്ട അനുഭവം അവിടെ ചെന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബദരീവനത്തിൽ സനക്കുമാര മഹർഷിമാരെ ചെന്ന് കണ്ടു. കണ്ട സമയത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, സൽക്കർമ്മം എന്താണെന്ന് പറഞ്ഞെന്നാൽ തിരക്കടയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മഹർഷി സൽക്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല, പറയാനും പറ്റില്ല, പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഹരിദ്വാറിൽ വന്നിട്ട് അങ്ങയ്ക്ക് ഒരു ഭാഗവത സത്രം നടത്തിത്തരാം, ഭഗവാന്റെ അനന്ത മഹിമകളെ വർണ്ണിക്കുന്ന ലീലാവിനോദങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാം, അത് കേട്ട് നോക്കൂ, ഒരു പക്ഷേ സൽക്കർമ്മം എന്താണെന്ന് ആ കേൾക്കുന്ന സമയത്ത് ഉള്ളിൽക്കൂടി ഉൾത്തിരിഞ്ഞ് വന്നു എന്ന് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ഒട്ടും താമസിയാതെ അവിടെ വന്ന് ഹരിദ്വാറിൽ വെച്ചിട്ട് ഒരു സത്രം നടത്തി. മഹർഷിമാർ സംസാരിച്ചു, നാരദൻ കേട്ടുകൊണ്ടിരുന്നു. കേൾക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂടിയൊരു ഫുൾ സ്പെക്ട്രത്തിലുള്ള ഒരു ലിസണിങ് ആണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷ്ണമൂർത്തി ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ച ഒരു മഹാത്മാവ് ജെ കൃഷ്ണമൂർത്തി പറയാറുള്ള കമ്പാരിസൺ, കോൺട്രഡിക്ഷൻ, ഇവാലുവേഷൻ, ജഡ്ജ്മെൻറ്റ്, ഈ നാലും നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കലല്ല എന്ന് പറയാൾ. നിങ്ങൾ ഒന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്ക് ഉടനെ കൃഷ്ണമൂർത്തി പറയുന്നതാണ്, സദസ്യരോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അത് മറ്റേ ആൾ പറഞ്ഞ മാതിരി ഉണ്ട്, അതിനേക്കാളും നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും മോശമായിട്ടുണ്ട് എന്ന് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അത് ശരിയല്ല, അത് അപ്പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെയൊക്കെ കോൺട്രഡിക്റ്റ് ചെയ്യും. പിന്നെ ആ കൂടി ആ തിരക്കേടിലായിരുന്നു എന്ന് പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യും. അവസാനം ആ എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റും പാസ്സാക്കും. ഈ നാലും അല്ലാതെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞൊരു സംഗതി ആരും ചെയ്യാറില്ല എന്നാണ് കൃഷ്ണമൂർത്തി പറയാറുള്ളത്. അപ്പോൾ കമ്പാരിസൺ, കോൺട്രിക്ഷൻ, ഇവാലുവേഷൻ, ജഡ്ജ്മെൻറ്റ്, ഈ നാലിൽ നിന്നും വിട്ട് നിന്നിട്ട് ഒരു ചോയ്സ്ലെസ് അവയർനെസ് എന്നാണ് പറയുക, ഒരു അവെയറായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉടനെ
ഒരാൾ പ്രസംഗം കേട്ടു ഈ കഥ മറ്റാൾ പറയുമ്പോഴാണ് കൂടുതൽ നന്നായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കമ്പാരിസനാണ് കമ്പാരിസനാണ് കോൺട്രഡിക്ഷൻ ഇവാലുവേഷൻ ജഡ്ജ്മെൻറ്റൊക്കെ വരിക അപ്പോൾ ഇതോടുകൂടി നമ്മളെ ശ്രദ്ധ ഇല്ലാതെ പോവുകയാണ് നമ്മൾ ആ സമയത്ത് മനസ്സിനെ കൊണ്ട് പല പ്രവൃത്തിയും ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ മറിച്ച് മനസ്സിനെ അങ്ങ് മാറ്റി നിർത്തി മുഴുവൻ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനെന്നാണല്ലോ പൂർണ്ണ വിശ്വാസത്തോടുകൂടി അത് മുഴുവനായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളത് എന്താണോ ആ ശ്രദ്ധ ആ ശബ്ദത്തിൽ കൂടി നമുക്ക് ഉൾത്തിരിഞ്ഞ് കിട്ടേണ്ടത് അത് ഉൾത്തിരിഞ്ഞ് കിട്ടുന്നാ പറയണം അപ്പം അങ്ങനെ നാരദ മഹർഷി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു സനത്കുമാരന്മാർ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനന്ത മഹിമകളെ വർണ്ണിക്കുന്ന ലീല ഒക്കെ വർണ്ണിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പിടികിട്ടി സത്കർമ്മം എന്താന്ന് അദ്ദേഹത്തിന് ബുദ്ധിയായി നടത്തും അങ്ങനെ ഇവിടെ വന്നു ഈ സ്ത്രീയോട് ഭക്തിദേവിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവർ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവില്ല പറയാനും പറ്റില്ല പക്ഷേ ഞങ്ങൾ ഈ ഭഗവാൻ്റെ മഹിമകളെ വർണ്ണിച്ച് നോക്കാം അത് മുഴുവനും കേട്ട് നോക്കിയാൽ ഒരു പക്ഷേ ഉൾത്തിരിഞ്ഞ് വന്നു എന്ന് വരാം അങ്ങനെ ഇത് സാധിക്കുകയുള്ളൂ അവിടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ട സമയത്ത് എനിക്കെന്തോ തൽക്കർമ്മം എന്താന്ന് ബോധ്യപ്പെട്ടതുപോലെ ഒരു തോന്നലുണ്ട് അതുകൊണ്ട് ഞാൻ അത് കേട്ടത് അതുപോലെ അങ്ങേക്ക് പറഞ്ഞു തരാം അപ്പോൾ അങ്ങേക്ക് ഒരു പക്ഷേ അതുപോലെ ബോധോദയം ഉണ്ടായെങ്കിലോ സൽക്കർമ്മം എന്താന്ന് അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഭക്തിദേവിക്ക് അത് മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഭാഗവത സത്രം അവിടെ നടത്തി കൊടുക്കുകയാണ് ഭാഗവത സത്രം കഴിഞ്ഞോടുകൂടി ദേവി വളരെയധികം ഉന്മേഷവതിയായി മക്കൾ രണ്ടുപേരും ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വളരെ ഉന്മേഷത്തോടുകൂടി എഴുന്നേറ്റു വാർദ്ധക്യമൊക്കെ പോയി തോഴിമാരും അതേ സടകുടഞ്ഞ് എഴുന്നേറ്റ് വളരെയധികം ഉന്മേഷത്തോടുകൂടി ഉള്ളവരായി തീർന്നു അപ്പോൾ ഇത് കേട്ട സമയത്ത് അപ്പോൾ എന്താണ് ഭക്തിദേവിക്ക് സത്കർമ്മം എന്താന്ന് ബോധ്യപ്പെട്ടു പ്രാക്ടിക്കലായിട്ട് ശാസ്ത്രത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് തിയറി അതായത് താത്വിക വശങ്ങൾ രണ്ടാമത്തെ പ്രയോഗ വശം പ്രയോഗശാസ്ത്രം താത്വിക വശം രണ്ടാണ് ഇപ്പോൾ പാതഞ്ചല യോഗ സൂത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രയോഗശാസ്ത്രം പറഞ്ഞിട്ടില്ല ഒക്കെ താത്വിക വശങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഈ താത്വിക വശമൊക്കെ ശരിക്കും ബോധ്യപ്പെട്ടതിന് ശേഷം അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ത്രികാലജ്ഞാനിയായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനെ ചെന്ന് കണ്ടാൽ അദ്ദേഹം ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുക്കും അതോടുകൂടി അത് പ്രയോഗത്തിൽ വരും അത് അനുഭവത്തിൽ വരും അതാണ് പ്രയോഗശാസ്ത്രം അപ്പോൾ ഈ പ്രയോഗശാസ്ത്രം മാത്രം ഇവിടെ ഒന്നുമില്ല ഇത് ഈ പ്രയോഗശാസ്ത്രമാണ് സനത്കുമാര മഹർഷിമാർ നാരദ മഹർഷിയെ ബോധ്യപ്പെടുത്തിയത് നാരദ മഹർഷി ഇതൊക്കെ പറഞ്ഞ സമയത്ത് ആ പ്രയോഗശാസ്ത്രം പ്രകാരം ഇവർക്കും ബോധോദയം ഉണ്ടായിരുന്നതാണ് അതോടുകൂടി അവരുടെ അവശതൊക്കെ തീർന്നു കലികാലത്തിൻ്റെ യാതൊരു വിഷമം പിന്നെ അവർക്ക് അനുഭവം ഇല്ലാത്ത വിധത്തിലായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ കഥ അത്രയേ ഉള്ളൂ പക്ഷേ ഇനി അതിൻ്റെ താത്വിക വശത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോയി നോക്കുകയാണ് സൽക്കർമ്മം സത്കർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്കാണ് ഇപ്പോൾ ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഈ ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ഒക്കെ അങ്ങനെ കേളിൽ മാത്രം നമ്മൾ നിൽക്കും പക്ഷേ കഥയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഥ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയുണ്ട് ഒരു താത്വിക വശം സത്കർമ്മം സാത്വികമായിട്ടുള്ള ഒരു വികാരം നമ്മളുള്ളിൽ ഉണർന്നു വരാനും അതിൽ കൂടി എന്തോ ഒരു കാര്യം സാധിക്കാനും ഉണ്ടെന്നാണ് അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥമാണ് ഒരു വെടി പൊട്ടിയാൽ എന്താണ് ഒരു ശബ്ദം കേൾക്കും കുറച്ച് പോകുകയുണ്ട് പക്ഷേ വാസ്തവത്തിൽ അത് ഉണ്ടയാണ് ആ ഉണ്ട അവിടെ അടുത്തൊന്നും ആയിരിക്കില്ല വേറെ ഏതോ ഒരു ടാർഗറ്റിലായിരിക്കും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവുക അതെവിടെയും നോക്കലാണ് പ്രധാനം അപ്പോൾ അതുപോലെ ഭാഗവതത്തിൽ കഥകളുണ്ട് പലതരം രസങ്ങളുണ്ട് സ്ഥൂല പ്രപഞ്ചത്തെ സംബന്ധിച്ചും സ്ഥൂല ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും ആ സ്ഥൂലീകരിക്കപ്പെട്ടതായ മനസ്സിനെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അതിൽ പറയേണ്ടാവുക നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ അതിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാനുള്ള പ്രത്യേകമായ ഒരു ട്രെയിനിങ്ങാണ് ഈ ഒരു കഥയിൽ കൂടി ഭാഗവതം നമുക്ക് നൽകിയിട്ടുള്ളതെന്നർത്ഥം അപ്പോൾ ഒരു ചലനം അനന്തമായിട്ടുള്ള ഒരു മഹാശക്തി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും അവസാനം ലയിക്കും പദാർത്ഥങ്ങളൊക്കെ പദങ്ങളിലേക്കും പദങ്ങളൊക്കെ അക്ഷരങ്ങളിലേക്കും അക്ഷരങ്ങൾ മുഴുവനും ശബ്ദത്തിലേക്കും ശബ്ദം അവ്യാകൃതമായിട്ടുള്ള അവസ്ഥയിൽ ലയിക്കുന്നതാണ് അനന്തമായിട്ടുള്ള ഒരു ശക്തി ആ ശക്തിയിൽ ചലനം ഒരു ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ലാത്തൊരു ചലനം എന്നാണ് അതൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ചലനം ആകുമ്പോഴാണ് കർമ്മമാവുക ഉദ്ദേശത്തോടു കൂടിയുള്ള ചലനം അതാണ് കർമ്മം എന്ന് പറയുന്നത് ആ ഉദ്ദേശം എന്താണ് ഉദ്ദേശം സത്വഗുണം ഉണരുക അതാണ് ഉദ്ദേശമെങ്കിൽ സത്കർമ്മം എന്ന് പറയുക കർമ്മം സത്വഗുണത്തെ ഉണർത്താൻ കാരണമാകും വിധത്തിലാണെങ്കിൽ ആ കർമ്മത്തെ സത്വഗുണം സൽക്കർമ്മം എന്ന് പറയും സത്കർമ്മം ഇപ്പം ഇതിപ്പോൾ അത്രയല്ലേ ഉള്ളൂ പറയാൻ പക്ഷേ അതിൻ്റെ ഉള്ളിൽ എത്രയാ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്നു നോക്കുകയാണ്
ഈ ഗുണങ്ങൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. മൂന്ന് ഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡം മുഴുവനും ഈ ചലനം മുഴുവനും മൂന്ന് ഗുണങ്ങളിലാണ് ചലിക്കുന്നത്. ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഏതൊരു മഹാത്മാവ്, ഏതൊരു താഴ്ന്ന ഒരു മനുഷ്യനായാലും ഒരു ചെടിയായാലും എന്തായാലും സത്വഗുണം, രജഗുണം, തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. അതിൽ തമോ ഗുണത്തിൻ്റെ, മനുഷ്യനെ സംബന്ധിച്ച് തമോ ഗുണത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ആലസ്യം, നിദ്ര, വിസ്മൃതി. ആലസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺമെൻറ്റ്, പിന്നെ ആവാം, പിന്നെ ആവാം, പിന്നെ ആവാം, അത് പിന്നെ ആവാം, അത് പിന്നെ ആവാം എന്ന് വിചാരിക്കുന്നതാണ് ആലസ്യം എന്ന് പറയുന്നത്. നിദ്ര എന്ന് പറഞ്ഞാലോ ഒരു ഒരു ഉറക്കം തൂങ്ങി മനോഭാവം, ഒന്നിലും ഒരു ഉന്മേഷമില്ലാതിരിക്കുക, അതാണ് സ്ലീപ്പി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആണ് നിദ്ര. വിസ്മൃതി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്, എന്താ എൻ്റെ ഉദ്ദേശം, ഒന്നും അറിയാതിരിക്കുക. ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി കത്തിക്കുത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജയിലിലൊക്കെ ആവുക. അതെന്താ കാരണം? സ്കൂളിൽ പോയത് എന്തിനാണ്, അല്ലെങ്കിൽ കോളേജിൽ പോയത് എന്തിനാണ്, അവർ മറക്കുകയാണ്. എന്നിട്ട് അതല്ലാത്ത മറ്റ് പല ഉദ്ദേശങ്ങളും അവിടെ ആരോപിച്ച് അതിൻ്റെ അടിമയായിട്ട് കാര്യം മുഴുവനും കുഴപ്പാക്കുക, കാലം മുഴുവൻ വ്യർത്ഥാക്കി കളയുക. അപ്പോൾ അതാണ് ഈ തമോ ഗുണത്തിലെ വിസ്മൃതി എന്ന് പറയുന്നത്. വിസ്മൃതി, അംനീഷ്യ എന്ന് പറയും, വിസ്മൃതി. അപ്പോൾ ആലസ്യം, നിദ്ര, വിസ്മൃതി, ഈ മൂന്നെണ്ണമാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? രജോ ഗുണം. രജോ ഗുണത്തിൻ്റെ ലക്ഷണം രാഗം, ദ്വേഷം. കണ്ടതൊക്കെ മോഹിക്കുക, മോഹിക്കപ്പെട്ടത് മുഴുവനും സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ത്യാഗം, എന്ത് തരത്തിലുള്ള പിന്നെ ഭീകരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ മടിക്കാതിരിക്കുക, എന്ത് സാഹസത്തിനും മുതിര, അതാണ് രജോ ഗുണത്തിൻ്റെ സ്വഭാവം. കണ്ടതൊക്കെ സ്വന്താക്കണം തോന്നുക, ആകർഷിക്കപ്പെടുന്ന എല്ലാം സ്വന്താക്കണം തോന്നുക, അതിന് വേണ്ടി വരുന്ന എന്ത് സാഹസവും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇതാണ് രജോ ഗുണത്തിൻ്റെ ലക്ഷണം. മൂന്നാമത്തേതാണ് സത്വഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപജ്ഞാനം, സ്വാതന്ത്ര്യം. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മസ്വരൂപമാണ്, ആത്മാവാണ് ഞാൻ, ഇതാണ് എൻ്റെ സ്വരൂപം. ആ ആത്മാവിനെ ഈ ലോകത്തുള്ള ഒന്നിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നിനാലും ബാധിക്കപ്പെടാത്തതാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവ് എപ്പോഴും സ്വതന്ത്രനാണ്, സ്വതന്ത്രനാണ്. നൈനം ജനന്തി ശസ്ത്രാണി, നൈനം ദഹതി പാവക, നചൈനം ക്ലേതേന്ദ്യാപോ, നശോഷേതി മാരുത. അതായത് വെള്ളത്തിൽ നനയില്ല, വായിൽ ഉണങ്ങില്ല, ശസ്ത്രങ്ങളെ കൊണ്ട് ഛേദിക്കാൻ കഴിയില്ല, അഗ്നിയിൽ ദഹിപ്പിക്കില്ല, ദഹിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഈ ലോകത്തുള്ള ഒരു ഘടകത്തിനും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് വളരെ സ്വതന്ത്രരാണ്. കാഴ്ചമംഗളായി പോകുന്ന സമയത്ത് അവിടെ വന്യമൃഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്, പക്ഷെ അവരൊന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിലാണ് അവരെ വെച്ചിരിക്കുന്നു. അത് ബാധിക്കാത്ത അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ വഴിയും അവരിരിക്കുന്ന സ്ഥലവും രണ്ടാണ്, രണ്ട് മണ്ഡലത്തിലാണ്. അതുകൊണ്ട് പേടിയില്ല, പേടിക്കാതെ ബാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അവരെയൊക്കെ കണ്ട് രസിക്കാൻ നമുക്ക് കഴിയുന്നത്. അതുപോലെ ആത്മാവിന് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം ഈ രണ്ടുമാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണം. സത്വഗുണം ട്രാൻസ്പാരൻ്റ് എന്ന് പറയില്ലേ, ഒരു കണ്ണാടിച്ചിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി എല്ലാം കാണാം, ഒരു തടസ്സവുമില്ല. അതുപോലെ സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം, എൻ്റെ സ്വരൂപം ആത്മാ സ്വരൂപമാണെന്നും അതിനെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, ഒന്നും അതിനെ ബാധിക്കില്ല എന്നുള്ള ബോധോദയം, ഇതാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും എല്ലാവരിലുമുണ്ട്, നമ്മളെല്ലാവരിലുമുണ്ട്. അത് ഓരോ സമയത്തും ഓരോന്നാണ് ഉണരുക. ഇപ്പോൾ രജോ ഗുണത്തെ ഉണർത്തേണ്ടതായിട്ടുള്ള ഒരു വാക്കോ ഒരാഹാരമോ അല്ലെങ്കിൽ ഒരു പരിതസ്ഥിതിയോ വന്നു കഴിഞ്ഞാൽ ആ രജോ ഗുണം ഉണരും, അപ്പോൾ നമ്മൾ രാഗദ്വേഷത്തിൻ്റെ അടിമകളായിരിക്കും. തമോ ഗുണത്തെ ഉണർത്തുന്നതായിട്ടുള്ള ആഹാരം, വാക്ക്, സഹവാസം മുതലായതുണ്ടെങ്കിൽ അപ്പോൾ തമോ ഗുണം ഉണരും. അപ്പോൾ ആലസ്യം, നിദ്ര, വിസ്മൃതി ആയിരിക്കും നമ്മുടെ സ്വരൂപം. സാത്വികരായിട്ടുള്ള ആളുകളുടെ കൂടെ കൂടി സാത്വികമായിട്ടുള്ള വാക്കുകൾ, സാത്വികമായിട്ടുള്ള ആഹാരം ഇതൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മുടെ സത്വഗുണം ഉണരും, നമ്മൾ സത്വഗുണ സ്വരൂപികളായിരിക്കും. അങ്ങനെ സത്വഗുണ സ്വരൂപിയായിട്ട് 60-70 കൊല്ലം ജീവിക്കുമ്പോൾ ഒരു ദിവസം തമോ ഗുണ സ്വരൂപികളുടെ കൂടെ കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ ഉച്ചരിച്ചു, അങ്ങനത്തെ ആഹാരം കഴിച്ചു വെച്ചാൽ ആ സമയത്ത് നമ്മൾ തമോ ഗുണ സ്വരൂപിയായി മാറും. അതിൻ്റെ അങ്ങനെ ഇത്രയും കാലം സത്വഗുണ സ്വരൂപിയായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ നിന്ന് ഉന്നയിച്ചായിട്ടുള്ള മാതിരി പ്രവർത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ബൾബ് കത്തിയാൽ അത് മാത്രമേ ഉള്ളൂ, മറ്റു രണ്ട് കെടും. രജോ ഗുണത്തിൻ്റെ ബൾബ് കത്തിയാൽ സത്യത്തിൻ്റെയും തമസിൻ്റെയും ബൾബുകൾ കെടും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുണത്തെ ഉണർത്തിയാൽ ആ ഗുണസ്വരൂപിയായിട്ട് വൃത്തി സാരൂപ്യം ഇതരത്ര, വൃത്തികളുടെ സ്വരൂപികളായി തീരുന്നതാണ് ആ സമയത്തൊക്കെ നമ്മൾ. അതുകൊണ്ട് രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം ഈ ഓരോ ഗുണങ്ങളുടെയും സ്വരൂപികളാണ് നമ്മൾ.
അപ്പോൾ ഏത് ഗുണത്തിൻ്റെ സ്വരൂപിയാന്ന് വെച്ചാൽ ഏതിനെയാണോ നമ്മൾ ഉണർത്തുന്നത്, ഏത് ഉണരാൻ സഹായകരമായിട്ടുള്ള ഒരു സാഹചര്യമാണോ നമുക്ക്, നമ്മൾ ഏതിൽ കൂടിയാണോ നമ്മൾ കടന്നു പോകുന്നത്, ആ സാഹചര്യത്തിൽ ആ ഗുണമാണ് ഉണർന്നു. ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗുണസ്വരൂപിയാൻ തോന്നും. മറ്റു രണ്ടിൻ്റെയും ഒരു അഡ്രസ്സ് നമ്മളുള്ളിലില്ലാന്ന് തോന്നും. സത്വഗുണവുമില്ല തമോ ഗുണവുമില്ല നമ്മളുള്ളിൽ, വെറും രജഗുണം മാത്രമേ ഉള്ളൂ. രജഗുണ സ്വരൂപിയാൻ തോന്നും. സത്വഗുണ സ്വരൂപിയാകുമ്പോഴോ ഇനിയൊന്നും ഭയപ്പെടേണ്ട, ശുദ്ധ ആത്മ സ്വരൂപിയാണ്, അതിന് നിർഭയതയുണ്ട്, ഇനിയൊന്നും പേടിക്കേണ്ടെന്ന് തോന്നും. പക്ഷേ അടുത്ത നിമിഷത്ത് കാണാം ഒരു രജഗുണോ അല്ലെങ്കിൽ തമോ ഗുണോ ഉണരേണ്ട സമയം വരുമ്പോൾ ആ സ്വരൂപിയായി മാറുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും, എന്തിപ്പോൾ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നന്നായി ജീവിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്താ കാരണം. അങ്ങനെ തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നും, ആ ഗുണം ഉണരും. ഉണർന്നു കഴിയുമ്പോൾ ആ ഗുണസ്വരൂപിയായി നമ്മൾ. രാമായണത്തിൽ അയോധ്യ സത്വഗുണത്തിൻ്റെ ലക്ഷണമാണ്. അയോധ്യയിലുള്ള ആൾക്കാർ മുഴുവൻ ധർമ്മബോധത്തോടുകൂടിയാണ്, നിർഭയരാണ്, ആത്മബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് സത്വഗുണത്തിൻ്റെ ലക്ഷണം. രജോഗുണത്തിൻ്റെ ലക്ഷണം ലങ്ക, രാവണൻ. രാവണൻ സ്വർഗത്ത് പോയി അവിടെയുള്ള സ്വർഗനാരികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കള പണിക്ക് നിർത്തുക, പിന്നെ അവിടെയുള്ള കാമദേഹ പശുക്കളൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിടുക, കൽപ്പവൃക്ഷം പുഴക്കി കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിടുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മോഹിക്കുക, അത് കിട്ടാൻ വേണ്ടി എന്ത് സാഹസവും പ്രവർത്തിക്കുക, ഇതാണ് ലങ്കയിലുള്ള ആൾക്കാരുടെ സ്വഭാവമാണ്. പിന്നെ തമോ ഗുണം എന്ന് പറഞ്ഞാൽ കിഷ്കിന്ധ്യയിലുള്ള കുരങ്ങന്മാർ, അവർ ആലസ്യം, നിദ്രാവിസ്മൃതി, ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അവർക്കും. അപ്പോൾ ഈ മൂന്നിൻ്റെ ഈ ലക്ഷണമാണ് ഇപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആരും തന്നെ അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞെന്താർത്ഥം, അയാൾക്ക് സത്വഗുണം ഉണരാൻ സഹായകരമായ പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നർത്ഥമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും വാക്കും പ്രവൃത്തികളൊക്കെ ഇപ്പോൾ സത്വഗുണത്തെ ഉണർത്തുന്ന തരത്തിലുള്ളതാണെന്നർത്ഥമാണ്. നേരെ മറിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് വേറൊരു ഇത് കേട്ടു എന്ന് വരാം, അതെന്തേ ഇപ്പം അങ്ങനെ. അപ്പോൾ അവിടെ എന്താ അങ്ങനെ, അയാൾ എന്താ ഇങ്ങനെ വഴക്കിന് പോയത്? കാരണം എന്താണ്, രജോഗുണം ഉണരാനുള്ള ഒരു സാഹചര്യത്തിൽ അയാളെ ഇന്ന് പെട്ടു. അപ്പോൾ രജോഗുണം ഉണർന്നപ്പോൾ രജോഗുണ സ്വരൂപിയായി മാറി. അപ്പോൾ ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം നമ്മൾ നോക്കുകയാണ്, ഒരു ചെറിയ നൂപുരനാഥം കേട്ട സമയത്താണ് എത്രയോ വർഷം തപസ് ചെയ്തതായുള്ള വിശ്വാമിത്ര മഹർഷിയുടെ ഉള്ളിൽ രജോഗുണം വന്നു. സത്വഗുണം മൂർത്തിയായിട്ടിരിക്കുകയായിരുന്നു. ഒരു നൂപുരനാഥം കേട്ട സമയത്ത് അത് രജോഗുണത്തെ ഉണർത്തി രജോഗുണ സ്വരൂപിയായി മാറി. ആ സമയത്ത് സത്വഗുണത്തിൻ്റെ ഒരു കണിക പോലും അദ്ദേഹത്തിലില്ലായിരുന്നു, തമോ ഗുണമില്ല, എല്ലാം മറന്നു. തമോ ഗുണത്തിൻ്റെ വിസ്മൃതിയും വന്നു, രജോഗുണത്തിൻ്റെ രാഗദ്വേഷങ്ങളും വന്നു. അതോടുകൂടി അദ്ദേഹം അങ്ങനെ ശകുന്തളയുടെ ജന്മം നമുക്കറിയാം. അതുപോലെ ശിവൻ, അതായത് മഹാദേവൻ, പാർവതി കുളിക്കാൻ പോയ സമയത്ത് കുറച്ച് സമയം ധ്യാനം ചെയ്യാമെന്ന് വിചാരിച്ച് ധ്യാനിക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ബോധമണ്ഡലം, സ്ഥൂലമായിട്ടുള്ള മണ്ഡലം കഴിഞ്ഞ് സൂക്ഷ്മമണ്ഡലത്തിലെത്തി അങ്ങനെ അറ്റം വരെ എത്തി കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ സ്വരൂപിയായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് തോഴി ആ വഴിക്ക് കടന്നു പോയത്. ഒരു കാന്തത്തിൻ്റെതായിട്ടുള്ളൊരു വെയ്വ്, ഒരു കാന്തത്തിൻ്റെ കാറ്റ് മേലടിച്ച സമയത്ത് പെട്ടെന്ന് ബോധം തെളിഞ്ഞപ്പോൾ തമോ ഗുണം രജഗുണമായി മാറി. സത്വഗുണമൊക്കെ പോയി, സത്വഗുണ സ്വരൂപിയായിട്ട് ഇരിക്കുകയായിരുന്നു, ആത്മസ്വരൂപിയായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അത് പെട്ടെന്ന് ഒരു സെക്കൻഡ് ഉണ്ട്. അങ്ങനെ അതിന് ശേഷമാണ് ഇന്ദ്രജിത്തിൻ്റെ ജനനത്തിന് കാരണം, അതാണെന്ന് നമുക്കറിയാലോ. നാരദ മഹർഷി വനാന്തരത്തിൽ തപസ് ചെയ്യാൻ പോയതാണ്, ഒരു ഒരു നദിയുടെ തീരത്ത്. അപ്പോൾ അവിടെ ഒരു അസാധാരണമായിട്ടുള്ളൊരു കാഴ്ച കണ്ടതോടുകൂടി രജോഗുണം ഉണർന്നു, കുംഭമുനിയുടെ ജന്മത്തിന് കാരണമായി എന്ന് പറയുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് സമയം രജോഗുണത്തിനും തമോ ഗുണത്തിനും അടിമപ്പെട്ടു സാക്ഷാൽ നാരായണ മഹാവിഷ്ണു. അതിൻ്റെ ഫലമായിട്ടാണ് വൃന്ദയുടെ ശാപം, ഇതേ സ്ഥലത്ത് വെച്ച് നിൻ്റെ ഭാര്യ അപഹരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിറ്റത്തെ ജന്മൻ ശ്രീരാമാവതാരം വന്നപ്പോൾ വൃന്ദയുടെ ശാപം കൊണ്ടാണ് അവിടെ അവർക്ക് സീതയെ നഷ്ടപ്പെടേണ്ടി വന്നത്. മഹാവിഷ്ണുവും അനന്തനും ലക്ഷ്മൺ രണ്ട് യുവാക്കൾ രണ്ട് ഭാഗത്തും ആയി സീതേനെ രക്ഷിച്ചിട്ട് പോലും കള്ളൻ സുഖമായിട്ട് കട്ടുകൊണ്ടുപോയി. കാരണം എന്താണ്? ആ ശാപം. ആ ശാപത്തിന് കാരണം ഒരു സെക്കൻഡ് സമയം കൽപ്പിച്ചു കൂട്ടി ആണ് സത്വഗുണത്തെ അങ്ങ് മാറ്റി രജോഗുണത്തിനും തമോ ഗുണത്തിനും അടിമയായി എന്നിട്ടാണ് ആ കർമ്മം ചെയ്തത്. അപ്പോൾ ഏത് സമയത്തും ഏതൊരാൾക്കും തമോ ഗുണ സ്വരൂപിയാവാം, സത്വഗുണ സ്വരൂപിയാവാം, അല്ലെങ്കിൽ തമോ ഗുണ സ്വരൂപിയാവാം, അതിനുള്ള സാഹചര്യം വന്നാൽ. അപ്പോൾ നന്മ എന്ന് പറഞ്ഞാൽ, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പാടുപെട്ടും സത്വഗുണത്തെ ഉണർത്തുന്ന ആഹാരം മാത്രം കഴിക്കുക, സത്വഗുണത്തെ ഉണർത്തുന്ന വാക്കുകൾ മാത്രം ഉച്ചരിക്കുക. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യൽ സ്വാധ്യായ അഭ്യസനം ചെയ്യുക വാങ്മയം തപോച്ചത്.
അങ്ങനെ മറ്റുള്ളവരുടെ ഉള്ളിൽ രജോഗുണത്തെ ഉണർത്തുന്ന ഒരു വാക്കും അങ്ങോട്ട് പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ പ്രതിഫലിക്കും, പ്രതിഫലിച്ച് നമ്മളും അതിന് അടിമയായി പോകുന്ന അർത്ഥമാണ്. അതുകൊണ്ട് എപ്പോഴും എത്ര ദുഷ്ടന്മാരാണെങ്കിലും സാത്വികമായിട്ടുള്ള ഭാവത്തിൽ അവരോട് പെരുമാറുക, എന്നാൽ സത്വ സ്വഭാവത്തിന് നമുക്ക് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഏതൊരു തമോ ഗുണ സ്വരൂപിയാണ് അവനൊന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ പറയും, പക്ഷെ അങ്ങനെയല്ല. ആ സത്വഗുണം ഉണരാനുള്ള ഒരു സാഹചര്യം അവനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെയായി മാറുന്നതാണ്. മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കാട്ടിൽ ദുർനടപടിക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വിൻസെൻ്റി പോളിൻ്റെ ആൾക്കാർ വന്ന് അവരെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിപ്പിച്ച് അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച് അവസാനം അവരിപ്പോൾ പിന്നെ ആസ്പത്രിയിൽ സേവനം നടത്തുന്ന ഒരു വലിയൊരു മാലാഖയുടെ മാതിരിയാണ്. നല്ല വെള്ള വസ്ത്രം ധരിച്ചിപ്പൊക്കെ വരുന്നത് കണ്ടാൽ, കാരണം അവർക്ക് സാത്വിക ഭാവത്തിനുള്ളൊരു ഒരു സൗകര്യം കിട്ടി. അപ്പോൾ അവർ സാത്വിക സ്വരൂപിയായി മാറി. ഇപ്പോൾ എല്ലാവരോടും എല്ലാ ആൾക്കാരെയൊക്കെ സമാധാനിപ്പിച്ച് അങ്ങനെ നടക്കുന്നത് കണ്ടാൽ പല സേവനവും ചെയ്യും. വിൻസെൻ്റി പോളുകാർ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ആളുകളെ നിയമിച്ചു കൊടുക്കും, പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊണ്ടേ കൊടുക്കും. പിന്നെ അവസാനം നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു സുഹൃത്ത് വേണം, ഒരു രക്ഷകൻ വേണം, അത് യേശു ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസും കൊടുക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഏതവസ്ഥയിലും നമുക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ എത്ര വലിയ സാത്വികനായിട്ടുള്ള ഒരാൾക്കും ഒരു ചെറിയ സന്ദർഭത്തിൽ രജോഗുണം ഉണരാനുള്ളൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റും പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ ആവാൻ ഉള്ള സാധ്യത ഉണ്ടാവും. ആ നിമിഷം കഴിഞ്ഞ ആൾ സാത്വികനായി ഉണ്ടാവും, അപ്പോഴേക്കായിരിക്കും പോലീസിൻ്റെ പിടിപ്പെടുക. അപ്പോൾ അങ്ങനെ അല്പസമയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. വലിയ വലിയ ജ്ഞാനികൾ പോലും ഗീതയിൽ ഭഗവാൻ പറയുന്നു, സദൃശം ചേഷ്ടതയെ സുസ്യാ പ്രകൃതി ജ്ഞാനവാനപി, ജ്ഞാനവാൻ പോലും പ്രകൃതിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. അതായത് രജസ് തമസ് സത്വം മുതലായ ഗുണങ്ങൾക്ക് അടിമയാണ്. അത് ഉണരുന്ന സമയത്ത് അത് ആ സ്വരൂപിയായി മാറുക എന്നാണ്. മഹാവിഷ്ണു വരാഹാവതാരം എടുത്തു, ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളായിട്ട് അങ്ങനെ കഴിയുകയാണ്. അവസാനം ശാന്താകാരാണ്, ബുധേശനാണ്, പത്മനാഭ സുരേശാണ്, വിശ്വാധാരം ഗഗനസദൃശ എന്നൊക്കെ പറഞ്ഞ് നാരദർ പറഞ്ഞു ഉണർത്താൻ നോക്കി. മഹാവിഷ്ണുവാണ് അങ്ങ്, ഉദ്ദേശം കഴിഞ്ഞു, ഇനി അങ്ങ് ചെല്ലണം എന്ന് പറഞ്ഞു നോക്കി. ആ സമയത്ത് തേറ്റയും കൊണ്ട് കുത്താൻ വരിക ചെയ്തു. അവസാനം ശിവനോട് എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു. ശിവസ്വരൂപി ശൂലെടുത്ത് വന്നിട്ട് ഹാർട്ട് നോക്കിയിട്ടൊരു കുത്താ കൊടുക്കുക. ഒരു കുത്ത് കൊടുത്തു, ഭയങ്കര വേദനയായിട്ട് ഇത് പടഞ്ഞ് 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 ആർത്ത് നിലവിളിച്ച് ചത്തു. ചത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിറയെ ദേവന്മാരൊക്കെ വന്ന് കൂടിയുണ്ടായിരുന്നു. അപ്പം മഹാവിഷ്ണു നീലപ്രഭോടുകൂടി ആ പന്നിയുടെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്കിന് വരികയാണ്. പുറത്തേക്ക് വന്നപ്പോൾ എന്താ നിങ്ങളൊക്കെ സാധാരണ അല്ല അവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു പന്നി ചത്തു കിടക്കണം. അപ്പോൾ പറഞ്ഞു, ശിവൻ പറഞ്ഞു, ഭഗവാനെ അടിയനാണ് അങ്ങയുടെ മാർത്ത് ഹാർട്ടിന് കുത്തിയിട്ട് വേദനിപ്പിച്ച് വേദനിപ്പിക്കേ, ഞാനൊന്നും അറിഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാവിന് ശരീരവും മനസ്സും അനുഭവിക്കുന്നൊന്നും ആത്മാവിന് ബാധകമല്ല, ആത്മാവ് അറിയുന്നുമില്ല. ആത്മാവിന് ബാധകമല്ല, ശരീരം വേദനിക്കുമ്പോൾ ആത്മാവ് വേദനിക്കുന്നില്ല, ശരീരം വിക്ലേശിക്കുമ്പോൾ ആത്മാവ് വിക്ലേശിക്കുന്നില്ല, മനസ്സ് സുഖിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ആത്മാവിന് സുഖവും ദുഃഖമൊന്നും ബാധകമാവുന്നില്ല. കാരണം ആത്മാവ് ആണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും ഞാനല്ല, ദൃശ്യങ്ങളിൽ പെട്ടതാണ്. ദൃശ്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും ദൃഷ്ടാവിനെ ബാധിക്കില്ലല്ലോ. അതുകൊണ്ട് ദൃഷ്ടാവാന്നുള്ള ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളിൽ, അപ്പോൾ മഹാവിഷ്ണു അപ്പോൾ ദൃഷ്ടാവായി കഴിഞ്ഞപ്പോൾ മറ്റേ ആ സമയത്ത് അതൊക്കെ മറന്ന് ഞാൻ പന്നിയാണെന്നുള്ള ആ പന്നിയുടെ ശരീരം ഞാനാണ്, എൻ്റെ ശരീരം ആ പന്നിയുടെ മനസ്സ് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ മനസ്സാണ് ശരീരമാണെന്നുള്ള ബോധത്തിൽ അങ്ങ് പെട്ടുപോയതായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് തെളിഞ്ഞു ഉണർന്ന സമയത്താണ്, ആ ദേഹം വിട്ട സമയത്ത് ഉണർന്നു നോക്കിയപ്പോൾ പന്നി കിടക്കുന്നതാണ്. പന്നിയെ കുത്തി എന്തൊരു വേദനയാണ് പന്നി അനുഭവിച്ചത് അതൊന്നും ഈ ആത്മാവ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ക്ലേശിക്കുന്നൊക്കെ ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലേശങ്ങളൊന്നും ബാധകമാവില്ല. ഇപ്പം തന്നെ നമ്മൾ ധ്യാനത്തിലോ മറ്റോ പോയി ഒരു പരിധി കഴിഞ്ഞ് ഞാൻ ദൃഷ്ടാവാണ്, ദൃഷ്ടാവായ ആത്മാവാണ്, ദൃശ്യമായിട്ടുള്ള ശരീരം മനസ്സും അല്ല എന്ന ബോധോദയം വന്നു കഴിഞ്ഞാൽ ഈ ശരീരവും മനസ്സും അപ്പോഴും ദുഃഖിക്കുകയും സുഖിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ഞാനല്ല, എൻ്റെ ശരീരം എൻ്റെ മനസ്സിൻ്റെ പ്രതിഭാസങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സാധന എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഓരോ മനസ്സ് ദുഃഖിക്കുന്ന സമയത്ത് കണ്ടില്ലേ, മനസ്സാണ് ദുഃഖിക്കുന്നത്, ഞാനല്ല, ഞാൻ മനസ്സ്, ഞാൻ ദൃഷ്ടാവ് മാത്രമാണ്, ഈ മനസ്സും ശരീരവും ദൃശ്യങ്ങളിൽ പെട്ടതാണ്, അതാണ് ദുഃഖിക്കുന്നത്, ഞാനല്ല എന്ന് ഇങ്ങനെ തിരിച്ചറിയാനുള്ള മനനം ചെയ്യേണ്ട സന്ദർഭങ്ങളാണ് അതൊക്കെ. ഭാര്യ വഴക്കിടുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സ് കണ്ടില്ലേ എന്താ ദേഷ്യം, അത് നോക്കിക്കൊണ്ടിരിക്കുന്ന അത് ബാധിക്കാത്ത ഒരു ഞാനെ, ഒരു ദൃഷ്ടാവിനെ നമ്മളപ്പോൾ തിരിച്ചറിയാൻ
ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാധന എന്ന് പറയും. ഹിമാലയത്തിലൊക്കെ പോയി അബ്സല്യൂട്ട് സൈലൻസാണ് ഹിമാലയത്തിൽ, യാതൊരു ശബ്ദമില്ല. നമ്മളിവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല സൈലൻസ് തോന്നുമെങ്കിലും ഒരുപാട് ഗാഡ്ജസ്റ്റിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻസ് അന്തരീക്ഷം മുഴുവനും മലിനാക്കിയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അബ്സല്യൂട്ട് സൈലൻസ് പറ്റില്ല. ഹിമാലയത്തിലാകുമ്പോൾ അബ്സല്യൂട്ട് സൈലൻസാണ്. ആ സൈലൻസ് ആകുമ്പോൾ നമ്മളെ മനസ്സും പരമശാന്താവസ്ഥയിലിരിക്കും. ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസം. അത് ഞാൻ ദൃഷ്ടാവാന്ന് അറിയാൻ കഴിയില്ല എന്നർത്ഥം. ഏതാ ആത്മാവ്, ഏതാ മനസ്സ്, ഏതാ ബുദ്ധി എന്നൊന്നും അറിയില്ല. എല്ലാം ഒരൊറ്റ ശാന്താവസ്ഥയിലാണ്. ജൈവജയന്മാർ വൈകുണ്ഠത്തിലിരിക്കുന്ന സമയത്ത് അവരുള്ളിൽ പണത്തിലുള്ള മോഹം, പേരുള്ള മോഹം, തിന്നാനുറങ്ങാനുള്ള മോഹം, രാഗദ്വേഷങ്ങളുടെ മോഹം, ഗ്രഹത്തിനോടുള്ള മമത, ദേഹത്തിനോടുള്ള മമത, ഈ ആറും അവരുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അവർക്ക് അറിഞ്ഞിരുന്നില്ല, ശാന്തഭാവത്തിലായിരുന്നു. അപ്പോൾ മഹാവിഷ്ണു അവരെ വിഷ്ണുപദം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അവതാരം കൊടുക്കാൻ തീരുമാനിച്ചു. അവരെ സനക്കുമാരന്മാരെ വരുത്തി ശവിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. കഴിഞ്ഞ് താഴെത്തിയ സമയത്ത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തഭക്തനും എന്തൊക്കെയാണ് കോഷിത്തരങ്ങൾ, ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതുപോലെ ഹിമാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഉള്ളിലെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വളരെ നമ്മൾ വിചാരിക്കുന്നത് വളരെ ശാന്തനായി, ഞാൻ മുക്തിയായി, എനിക്ക് ഇനി ശാന്താവസ്ഥ മാത്രമേ ഉള്ളൂ, രാഗദ്വേഷങ്ങളൊക്കെ വിട്ടുപോയി എന്നൊക്കെ വിചാരിക്കും. എവിടെ അവിടുന്ന് താഴോട്ട് വന്ന് നോക്കണം. അപ്പോൾ മറ്റവർ അങ്ങനെ തന്നെയുണ്ട്. അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അതൊക്കെ പുറത്തേക്ക് ചാടുന്ന നിർത്തും. അപ്പോൾ എല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ദൃഷ്ടാവാണ് ഞാനെന്ന് തിരിച്ചറിയാൻ ദൃശ്യങ്ങളിൽ കിടന്ന് ഞാൻ മനസ്സും ശരീരവും പട്ടപടയ്ക്കുന്ന സമയത്താണ്, ആ പടയ്ക്കുന്ന ശരീരവും മനസ്സും അല്ല ഞാനത് നോക്കി കാണുന്നുണ്ടല്ലോ. ശങ്കര ഭഗവത് പാദ പറഞ്ഞു, ബുദ്ധി ഉണ്ടെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് മതി നോക്കുക. ഞാൻ എപ്പോഴാണ് ബോധമല്ലാതെ ഉള്ളത്, എപ്പോഴാണ് ഞാൻ ദൃഷ്ടാവ് അല്ലാതെ ഇരുന്നത്. എൻ്റെ മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടല്ലോ, ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ അറിയുന്നുണ്ടല്ലോ. അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതാണ്, അത് അനാത്മാവാണ്. അറിവായി വിളങ്ങുന്ന ആത്മാവ് കാണപ്പെടുന്നതാണ്, അതൊക്കെ അത് അനാത്മാവ്. കാണുന്ന സാക്ഷി ഞാൻ ആത്മാവാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ഭൗതിക ജീവിതാനുഭവങ്ങളും. അപ്പോൾ ഭൗതിക ജീവിതാനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ ദൃഷ്ടാവാണെന്നും ഇതൊക്കെ ദൃശ്യങ്ങളിൽ പെട്ടതാണെന്നും തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പം എന്നാ പറയാം. ഹിമാലയത്തിലാവുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ സംഗതി വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഈ അലങ്കോലങ്ങളൊക്കെ വിട്ടിട്ട് ഏകാന്തയിലിരുന്ന പെട്ടെന്ന് സ്വരൂപം വ്യക്തമായി വരികയും ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് ആൾക്കാർ അവിടെ ആ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ആ ബോധത്തിന് കാലവും ദേശവും ഒന്നുമില്ല, പരിമിതിയില്ല. അപ്പോൾ അവർ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തന്നിൽ എൻ്റെ ബോധസ്വരൂപത്തിൽ കണ്ട് രസിച്ചങ്ങനെ ഇരിക്കുകയാണ്. മഹാമായയുടെ അനന്തവിലാസങ്ങൾ കണ്ട് രസിച്ചുകൊണ്ട് കഴിയുന്നതായ അവരുടെ 60 കൊല്ലം 70 കൊല്ലം ഒന്നും അവർക്ക് അറിയുന്നേയില്ല. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാനൊക്കെ 10,000 ആണ്ടൊരു അല്പനേരം കാലാതീതരാണ്, കാലദേശാതീതരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പ്രജ്ഞയിലാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ നിലനിൽക്കുന്നു എന്ന് അവർ അറിഞ്ഞിരിക്കുകയാണ്. അതാണ് ഗംഗോത്രിയിൽ വെച്ചിട്ട് ഒരു ഹംസയോഗി 104 വയസ്സായിട്ടുള്ള ഒരാളെ കാണാൻ ചെന്ന സമയത്ത് അവർ എൻ്റെ ചെറുപ്പം മുതലുള്ള എല്ലാ കഥകളും ഇങ്ങോട്ട് വിവരിച്ചു തരായത്. ആത്മീയ ഇതിനു വേണ്ടി ഓരോ മരപ്രദേശത്ത് പോയതും അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചതും അപ്പുണ്ടായ ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രക്രിയയിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അർത്ഥം. അവിടെ പോകുമ്പോൾ ഒരു 25-30 കൊല്ലം മുമ്പെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷെ അതൊക്കെ അദ്ദേഹം ഇന്നലെ കണ്ടതുപോലെ ഇങ്ങോട്ട് പറയരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മഹാത്മ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളുണ്ട് ഈ ലോകത്ത് എന്നറിഞ്ഞാൽ നിങ്ങൾ കുറേ കൂടെ ശ്രദ്ധയോടുകൂടി ജീവിക്കും. എന്തിനാണ് ജന്മമെടുത്ത്? ആ ജന്മ നിവൃത്തി വരുത്താൻ അതൊരു അമാന്തവും കാണിക്കില്ല, പിന്നെ സമയം തീരെ ചിലവഴിക്കില്ല, ഈ ആരോഗ്യവും ധനമൊന്നും അനാവശ്യമായിട്ട് ചിലവാക്കില്ല. എന്താണോ കർമ്മം, ഈ ജന്മോദ്ദേശം, അത് നിർവഹിക്കാൻ വേണ്ടി മാത്രമേ പിന്നെ ചിലവാക്കുള്ളൂ എന്നാണ്. അപ്പോൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ സമയം കളയുന്നു, ധനം ചിലവഴിക്കുന്നു, ശാരീരിക ശക്തി നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൽ നിന്ന് ശ്രവണം ഉണ്ടായിട്ടില്ല എന്നർത്ഥമാണ്. ഗുരുവിൽ നിന്ന് ശ്രവണം ഉണ്ടായാൽ എന്താണ്? വിവേകം ഉണ്ടാവും. വിവേകം ഉണ്ടാകുമ്പോഴാണ് പിന്നെ വൈരാഗ്യം ഉണ്ടാവുക. വൈരാഗ്യം, ഞാൻ 2 ഏക്കർ സ്ഥലം വാങ്ങി വളരെ ലാഭത്തിലാന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച് നടക്കുക, ആ സ്ഥലത്തിനോട് വളരെയധികം മമതയും തോന്നുന്നു. അപ്പോഴാണ് വേറൊരാൾ വന്നിട്ട് പറയണു അത് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയാണ്, നീ കൊടുത്ത പൈസയുടെ പകുതി പോലും ഗവൺമെൻറ്റിന് കിട്ടില്ല. ആ വിവേകത്തിൻ്റെതായിട്ടുള്ള ഈ അറിവ് കിട്ടിയോടുകൂടി ആ സ്ഥലത്തിനോടുള്ള മമത പോയി, പിന്നെ ആ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടാനുള്ള പരക്കം പാച്ചിലായി, അതിനോടുള്ള മമതേ പോയി. ഇതുപോലെ ഭൗതികത്തിൽ എന്തൊക്കെ നമ്മൾ മോഹിക്കുന്നു, അതിൻ്റെ മറുവശത്ത് ഈ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ച് മഹാത്മാക്കളുടെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ബോധോദയം ഉണ്ടാകുമ്പോൾ നമുക്ക് വിവേകം ഉണ്ടാവും. വിവേകം ഉണ്ടായിക്കഴിയുമ്പോൾ വൈരാഗ്യം വരികയും ചെയ്യും, അതായത് വേണ്ടാന്ന് തോന്നും. അപ്പോൾ നമ്മൾ ചൂണ്ടലിൽ ഒരര കോർത്തിട്ട് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ മത്സ്യം എങ്ങനെ അതിന് തിന്നാനുള്ള മനോഹരമായിട്ടുള്ളൊരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു
ഭോജ്യം, ഏതോ ഒരു നല്ല മനുഷ്യൻ എനിക്ക് കിട്ടുന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിഴുങ്ങുകയാണ്. വിഴുങ്ങുമ്പോൾ നല്ല സ്വാദ, പക്ഷേ അത് തൊണ്ടയിൽ കുടുങ്ങുന്ന സമയത്താണ് ഇങ്ങനെയൊരു ചതിവ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ തീരെ ഓർത്തില്ല എന്ന് പറയും. ഇങ്ങനെ ലോകത്ത് സ്ഥാനമാനങ്ങളാണെങ്കിലും ശരി, ധനധാന്യങ്ങളാണെങ്കിലും ശരി, സൗന്ദര്യമാണെങ്കിലും ശരി, കായബലാണെങ്കിലും ശരി, എന്തൊക്കെ ഉണ്ടാവുമോ അപ്പോഴൊക്കെ നമുക്ക് വലിയ അഹങ്കാരം ഉണ്ടാവും, നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ആപത്ത് എന്താണെന്ന് നമുക്കപ്പം അറിയില്ല. അത് അതിൽ അകപ്പെട്ട് കഴിയുമ്പോഴാണ് അറിയുക. അതിപ്പോൾ ഗുരുക്കന്മാരെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അകപ്പെട്ടേന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞുതരുകയും ചെയ്യും. പിന്നീട് കൂടുതൽ കൂടുതൽ ആപത്തിൽ അകപ്പെടാതിരിക്കാനുള്ളതായ വിവേകം നമ്മളുള്ളിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വിവേകം ഇല്ലാതെ വികാരത്തിനടിമപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോന്നിൻ്റെ പിന്നാലെ ചെന്ന് അതിൽ ചെന്ന് അകപ്പെട്ട് പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവനും അപകടത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക എന്നുള്ള കാര്യം മഹാത്മാക്കൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും. അപ്പോൾ ഏതൊരു മനുഷ്യനും അനാഥനാണ് ഒരു ഗുരു ഇല്ലെങ്കിൽ. ഏതെങ്കിലും ഒരു ആളെ, ഒരു സജ്ജനത്തെ നമ്മൾ പരിചയപ്പെട്ട് അവരെ ഇടയ്ക്കിടയ്ക്കെങ്കിലും പോയി കണ്ടുകൊണ്ടിരുന്നാൽ അനാവശ്യമായിട്ടുള്ള ആശകൾക്ക് അടിമയായിട്ട് ചൂണ്ടലിൽ കുടുങ്ങിയ മാതിരി നമ്മൾ കുടുങ്ങാതെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടുന്ന സമയത്ത് പുതിയ ആഗ്രഹങ്ങൾ വരും. അപ്പോൾ പിന്നെ ഒന്നാ തീരുക. അപ്പോൾ ഒരു കടം തീർക്കുമ്പോഴേക്ക് വേറൊരു കടം വാങ്ങിയാലോ? അപ്പോൾ അങ്ങനെയല്ല, ഈ കർമ്മങ്ങൾ തീരുന്നതോടുകൂടി എന്തൊക്കെ ആഗ്രഹങ്ങളാണോ തീരുന്നത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് തീരുന്നത്, ആ സ്ഥലത്ത് പുതിയ ആഗ്രഹങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വരാതിരിക്കാൻ വേണ്ടതായ ഉപദേശം നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഒഴിഞ്ഞ സ്ഥലത്ത്, ഉത്തരവാദിത്തങ്ങൾ തീർന്ന സ്ഥലത്ത്, ആഗ്രഹങ്ങൾ ഒടുങ്ങിയ സ്ഥലത്ത്, അവിടെ ജ്ഞാനോദയം ഉണ്ടാവാൻ വേണ്ടതായിട്ടുള്ള ജ്ഞാനശാസ്ത്രമാണ് നമ്മളെ സഹായത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ആ കാലി ആയ ഭാഗം നികത്തേണ്ടതെന്ന് മഹാത്മാക്കളെയുള്ള സംസർഗത്തിനോ സത്സംഗത്തിനോ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. മറ്റിങ്ങനെ പുതിയ 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 കർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സത്സംഗവും ഗുരുപദേശമോ അല്ലെങ്കിൽ മഹാത്മാക്കളായിട്ടുള്ള സംസർഗമോ അല്ലെങ്കിൽ അവരുടെ ദിവ്യ ഗ്രന്ഥങ്ങളായിട്ടുള്ള പരിചയമോ ഒന്നും ഇല്ലെങ്കിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി ഇതൊരിക്കലും അവസാനിക്കാത്തൊരു ഘട്ടം വരും. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ തീർന്നു, ഉത്തരവാദിത്തങ്ങൾ തീർന്നു, പിന്നെ മുഴുവൻ ശ്രദ്ധ ആത്മാവാണ് ഞാൻ, ശരീരവും മനസ്സും അല്ല, ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഉണർത്താനുള്ള ശ്രമമാണ് ബാക്കി കാലങ്ങളിലൊക്കെ വേണ്ടത്. അല്ലാതെ കുട്ടിയായി, കുട്ടിയുടെ കുട്ടിയായി, അതിൻ്റെ കുട്ടിയായി, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ ഷോറൂം തുടങ്ങി അതും കൂടി നന്നാക്കണം, ഇങ്ങനെയൊക്കെ വിചാരിച്ച് പോയാൽ പിന്നെയും ഇങ്ങനെ സൈക്കിള് ആവർത്തിക്കുക. സ്ഥൂല ലോകത്തു നിന്ന് സൂക്ഷ്മലോകത്തിലേക്ക് ജീവൻ പോകും. സൂക്ഷ്മലോകത്തിൽ പോയാൽ സ്ഥൂല ലോകത്ത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായി പിന്നെയും ഇങ്ങോട്ട് തന്നെ വരും, അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സൂക്ഷ്മലോകത്ത് പോയി, സൂക്ഷ്മലോകത്ത് പിന്നെയും ഇങ്ങോട്ട് വരും. പക്ഷേ സൂക്ഷ്മലോകത്ത് ചെന്നാൽ പിന്നെ സ്ഥൂല ലോകത്തേക്ക് വരാനുള്ള ആഗ്രഹം ഇല്ലാതെ ഇവിടുത്തെ കടക്കെ തീർത്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. സ്ഥൂല സൂക്ഷ്മലോകത്ത് നിന്ന് കാരണലോകത്തിലേക്കാണ് പോവുക. കാരണലോകത്തിലേക്ക് പോകുമ്പോഴും സൂക്ഷ്മലോകത്ത് എന്തെങ്കിലും സുഖങ്ങളുണ്ടെങ്കിൽ അവിടെ വളരെ സുഖമാണ്. ശരീരമില്ലല്ലോ, പരമാനന്ദമായിട്ട് ഇങ്ങനെ കഴിയാൻ കഴിയും. പ്രകാശ സ്വരൂപിയായിട്ട് പ്രകാശത്തിൻ്റെ ലോകത്ത് പരമാനന്ദമാണ്. ഓരോ സെക്കൻഡ് അനുഭവിക്കുന്ന സുഖത്തിന് കണക്കില്ല. പക്ഷേ അപ്പോഴും നമ്മൾ പരിപൂർണ്ണ മുക്തരല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് കാരണസ്വരൂപത്തിലേക്ക് പോകണം. കാരണസ്വരൂപത്തിലേക്ക് പോകാൻ കാരണമായിട്ടുള്ള എന്തൊക്കെയാണ്? ഈ സൂക്ഷ്മലോകത്തുള്ള ആഗ്രഹങ്ങൾ തീരണം, അതിലുള്ള മോഹം തീരണം. തീർന്നാലേ സ്ഥൂല പിന്നെ കാരണ ശരീരത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അവിടെ വീണ്ടും സൂക്ഷ്മലോകത്തിലേക്ക് വരാനുള്ള ആഗ്രഹം പിന്നെയും പിന്നെയും ഇങ്ങനെ ഈ ആത്മാവിലിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ മഹാഗുരുക്കന്മാരുണ്ടാവും. അവരെന്ത് ചെയ്യും? വിവേകം ഉണർത്താനുള്ളതായ ഉപദേശം തരും. വിവേകം ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അന്തർലീനായിട്ടുള്ള ആഗ്രഹങ്ങളോട് നമുക്ക് അപ്പം തന്നെ അത് അപകടമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നമ്മളെ മനസ്സിനെ പിന്തിരിപ്പിക്കും. അങ്ങനെ കാരണശരീരത്തിലേക്ക് പോകും. കാരണശരീരത്തിൽ പോയി രണ്ടാമത് സ്ഥൂലലോകത്ത് സൂക്ഷ്മലോകത്തിലേക്ക് വരണ്ടാത്ത വിധം കാരണശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കാരണശരീരത്തിൽ ഇരിക്കാനുള്ള മോഹം കൂടി തീർന്നു കഴിഞ്ഞാൽ പിന്നെയാണ് കാലദേശാധീമുള്ള മഹാപ്രജ്ഞയിൽ നമ്മൾ വിലയം പ്രാപിക്കുക. വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലാണ് ഈ ബ്രഹ്മാണ്ഡങ്ങളൊക്കെ ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാവുന്നു നമുക്കറിയാം. അപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം അനന്തകോടി ദൃശ്യപ്രപഞ്ചങ്ങളുണ്ട്, അതൊക്കെ കാണുന്ന ഞാൻ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ എത്രയോ സ്വപ്നങ്ങൾ കണ്ടു, അത് കണ്ട ആൾ ഒന്നേ ഉള്ളൂ. കാണപ്പെട്ട സ്വപ്നങ്ങൾ നിരവധിയാണ്. എത്രയോ സിനിമകൾ നമ്മളടുത്ത് നമ്മൾ കണ്ടു, എത്രയോ സീരിയൽ കണ്ടു, പക്ഷെ അതൊക്കെ നിരവധിയാണ്, പലതരമാണ്. പക്ഷെ കണ്ട നമ്മൾ ഒന്നാണ്. ഇതുപോലെ എത്ര കൽപ്പങ്ങളുണ്ടെങ്കിലും കൽപ്പാന്തങ്ങളുണ്ടെങ്കിലും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാവ് ഒന്നാണ്. ആ ദൃഷ്ടാവിന് യാതൊരു തരത്തിലുള്ള നാശവുമില്ല, അത് നിത്യമാണ്, എന്നിവിടെ ഉണ്ടാവുകയും ചെയ്യും. അതിലാണ് ഇത് മുഴുവനും സംഭവിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ അതിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ കാണുന്നതായ ഒരു ഞാൻ എന്നും ഉണ്ടാവുന്നതാണ്. മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ് ക്വാണ്ടം ഫിസിക്സിൻ്റെ ജനിതാവ്, പിതാവ് എന്ന് പറയുന്നതായുള്ള അദ്ദേഹം ക്വാണ്ടം ഫിസിക്സിൽ അവസാനം ബ്രഹ്മാണ്ഡം മുഴുവനും
ഇങ്ങനെ കണ്ടു അനന്തകോടി നക്ഷത്രജാലങ്ങളാണ് എത്രയോ ഗാലക്സീസ് എണ്ണാൻ കഴിയാത്തത്ര ഗാലക്സീസാണ് എന്താപ്പോൾ ഇതിൻ്റെ അർത്ഥം എവിടെയപ്പോൾ ഇതിൻ്റെ അവസാനം എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷണ്ണനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ എഴുതിയ ഒരു ലേഖനത്തിൽ കണ്ടു അതായത് എന്നെ ഉപനിഷത്തിലെ രണ്ട് വാക്കുകളാണ് സമാധാനിപ്പിക്കാൻ എത്തിയെന്ന് പറയുന്നു ഒന്നാമത്തെ എന്താണ് ദൃഷ്ടാവ് രണ്ടാമത്തെ ദൃശ്യങ്ങൾ ഞാൻ കാണുന്ന ഈ നക്ഷത്ര സമൂഹങ്ങളും ഗാലക്സി സമൂഹങ്ങളൊക്കെ തന്നെ അനന്തകോടി ഉണ്ടെങ്കിലും അതൊക്കെ ദൃശ്യങ്ങളാണ് അതില്ലാതെയാവും കുറേ കഴിഞ്ഞ് പിന്നെ ഉണ്ടാവും പക്ഷേ അതിനെ നോക്കിക്കാണുന്നതായ ദൃഷ്ടാവായ ഞാൻ ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും ഇതുണ്ടെങ്കിൽ കാണാനും ഇല്ലാതെ ഉണ്ടെങ്കിൽ ഇല്ലായ്മയെ കാണാനും ഞാനിവിടെ എന്നും ഉണ്ടാവും എനിക്കൊരിക്കലും നാശമില്ല അങ്ങനെയുള്ളതായ ഒരു മഹാബോധമാണ് ഞാൻ ആ ബോധം ഇത് കണ്ട് മടുക്കുകയോ ഇല്ല പ്രണവസ്വരൂപിയാണ് പ്രണവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടുക്കാത്ത എവർ ഫ്രഷ്നാണ് ഒരിക്കലും മടുക്കാത്തതായിട്ടുള്ള ഒരവസ്ഥയാണ് കാരണം എന്താണ് ആനന്ദ സ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് സ്വതന്ത്ര സ്വരൂപമാണ് അതിന് ആനന്ദത്തിന് വേറൊന്നിൻ്റെ ആവശ്യമില്ല അറിവിന് വേറൊന്നിൻ്റെ ആവശ്യമില്ല സ്വാതന്ത്ര്യത്തിന് മറ്റൊന്നിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എലോണ്നസ് കേവലം കൈവല്യ സ്വരൂപിയാണ് എന്നൊക്കെ അറിഞ്ഞതായ സമയത്ത് മാക്സ് പ്ലാങ്കിന് പരമ സന്തോഷമായി എന്ന് അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് അതായത് ഈ വിദേശികളുടെയുള്ള സയൻസിൻ്റെ ഏറ്റവും മോന്തായത്തിലുള്ളതാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പിതാവാണ് ഇപ്പോൾ ഈ മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത് അയാൾ എഴുതിയ ലേഖനത്തിലാണ് അപ്പം ഈ രണ്ട് വാക്ക് ദൃഷ്ടാവ് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ അനന്ത കോടി ദൃഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൽ വേറൊരു വിശേഷം എന്താ ദൃഷ്ടാവ് എന്നിലും ഒരു പൂച്ചയിലും ഒരു പാമ്പിലും എല്ലാവരിലും ഒന്നാണ് ദൃഷ്ടാവ് ഒന്നേ ഉള്ളൂ ഒരു ദൃഷ്ടാവേ ഉള്ളൂ പക്ഷേ ഞാനും വേറൊരാളും ഒരേമാതിരി അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സും എൻ്റെ മനസ്സും വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ശരീരം എൻ്റെ ശരീരവും വ്യത്യാസം പക്ഷേ അദ്ദേഹത്തിലും എന്നിലുള്ള ദൃഷ്ടാവ് ഒന്നേ ഉള്ളൂ ദൃഷ്ടാവ് ഈ ദൃഷ്ടാവാണ് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളായിട്ടുള്ള ശരീരത്തെ മനസ്സിനെയും കാണുന്നതും ഞാൻ എൻ്റെ ശരീരത്തെ മനസ്സിനെയും കാണുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ അദ്ദേഹം അറിയുന്ന മാതിരി അപ്പോൾ പിന്നെ എല്ലാറ്റിലും ഒന്നാന്ന് പറഞ്ഞാൽ ശരിയാവുമോ അതിനാണ് നമ്മളിപ്പോൾ ഇതാണ് ഞാനെന്ന് വിചാരിച്ചിരിക്കുക നമ്മളൊരു ചെറിയ ചേംബറിൻ്റെ ഉള്ളിൽ ഇതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ ചേംബറിൻ്റെ മേൽഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചേംബർ കഴിഞ്ഞിട്ട് ആ മേൽഭാഗത്ത് എല്ലാം സർവവ്യാപകമായിട്ടുള്ള മഹാബോധത്തിലേക്ക് നമ്മൾ സ്വയം വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ സംഭവിക്കുന്നു ഈ മനസ്സിൽ സംഭവിക്കുന്നു അറിയുന്നത് പോലെ വേറെ ശരീരത്തിൽ വേറെ മനസ്സിലും നടക്കുന്നു അറിയുന്നു സത്യസായി ഭഗവാനും ഒക്കെ അത് സാധാരണയായിട്ട് അവിടെ ചെല്ലുന്നവർക്ക് അനുഭവമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അതായത് എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അവിടെ സംഭവിക്കുകയാണ് ഒരാൾ ഒരു കത്ത് പൈസക്ക് വിഷമായിട്ടുള്ള ഒരു കത്ത് കൊടുത്തു വേറൊരാൾ ഒരു 900 രൂപ അതായത് 900 നോട്ട് ഇട്ടിട്ട് ഒരു സംഭാവനയും കൊടുത്തു ഭഗവാൻ എന്ത് രണ്ടും വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ഇയാൾക്കതും കൊടുത്തു മറ്റേയാൾക്ക് ഇതും കൊടുത്തു അപ്പോൾ ഇതിലെന്താണ് ഇതിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു സന്ദേശം എഴുതിയതായിരുന്നു മറ്റതിൽ പൈസ അങ്ങോട്ടും കൊടുത്തു അപ്പോൾ അതൊക്കെ വരുന്ന ആളുടെ മനോഭാവം എന്താന്ന് ഇവർക്ക് അറിയാമെന്നർത്ഥം ഏയ് കണ്ണില്ലാത്ത ഒരു കുട്ടീനെയും കൊണ്ട് അച്ഛനും അമ്മയും വന്ന് താമസിച്ചു ഒരു മാസം താമസിച്ചിട്ട് ഭഗവാൻ അവരെ വിളിച്ചില്ല അവർ പിറ്റേ ദിവസം പോകാൻ പോകുമ്പോൾ ഭഗവാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കണ്ണില്ല അപ്പോൾ അത് നേരെ ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ പക്ഷെ ഞാൻ വിചാരിക്കുന്നു വേണ്ടാന്നാണ് കാരണം എന്താ വെച്ചാൽ അവൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു കുത്തും കൊലയൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഒരാളായിരുന്നു ആളുകളെ ബാക്കിൽ കൂടെ ചെന്ന് പിടിച്ചിട്ട് കണ്ണ് കുത്തിച്ചു വന്നിട്ട് ഇങ്ങനെ തട്ടിപ്പറിച്ചിട്ടാണ് നിങ്ങളെ പരീക്ഷിച്ചിരുന്നത് ഈ ജന്മത്തിലും നിങ്ങൾ അങ്ങനെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് അപ്പോൾ അവൻ്റെ ആ ഈ മരകമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ചെയ്ത് സമ്പാദിച്ച പൈസ തിന്നുകൊണ്ട് അവനെക്കൊണ്ട് നിങ്ങൾക്കും കുറച്ച് ദുഃഖം അനുഭവിക്കേണ്ടത് അതുകൊണ്ടാണ് അന്ധനായിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചത് അപ്പോൾ ഇപ്പം ഞാനിത് മാറ്റി തന്നാൽ നിങ്ങൾ പിന്നത്തെ ഒരു ജന്മത്തിൽ ഇത് അനുഭവിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ രണ്ടുപേരും കൂടെ വീണ്ടും വേണ്ട ബാബ അപ്പം തന്നെ മതിയെന്നാണ് അപ്പോൾ എന്താണ് ജന്മജന്മാന്തരങ്ങൾ കാണാനും അമേരിക്കയിലുള്ള ഒരാളുടെ കാര്യങ്ങൾ മുഴുവൻ ഇവിടുന്ന് പറയാനും ഒക്കെ അറിയാമെന്നാണ് ഒരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ലിവർ ഡിസീസ് ആയിരുന്നല്ലോ അത് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ കുറേ തെറി പറഞ്ഞു അദ്ദേഹത്തെ അവസാനം പരീക്ഷ നോക്കുമ്പോൾ എന്താണ് ലിവർ ഡിസീസൊക്കെ മാറിയുണ്ട് അപ്പോഴാണ് അവർ ആളന്വേഷിച്ച് വരുന്നതും മറ്റൊക്കെ അപ്പം ഇങ്ങനെ ഇവിടെ അവിടെ ഒരു സ്ഥലത്തൊന്നും വ്യത്യാസമില്ല എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന ഒരു അതാണ് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ളതെന്ന് അർത്ഥം എല്ലാ സ്ഥലത്തും ഉള്ളത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ളത് ബ്രഹ്മം അപ്പോൾ പ്രജ്ഞാനം അതിൻ്റെ സ്വരൂപം എന്താണ് പ്രജ്ഞാനം ബോധസ്വരൂപിയാണ് ആ ബോധത്തിലാണ് ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും ഇങ്ങനെ ഇന്ന് വരെയും പതിയായിട്ട് വരുന്നതും അതിൽ തന്നെ അവസാനിക്കുന്നു അപ്പോൾ ഇതറിയാൻ ഒരു സെക്കൻഡ് മാത്രം മതിയെന്നാണ് ശങ്കര ഭഗവത്പാദർ പറയുന്നത് പക്ഷേ ഭഗവത്പാദർ പറയണു നിങ്ങൾക്ക് ബുദ്ധി കുറവാണെങ്കിൽ ഈ വഴിക്ക് വരണ്ട അല്പബുദ്ധി അഗമ്യം എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ എന്താണ് പിന്നെ വേറെ മാർഗം നമുക്ക് ബുദ്ധൻ്റെ നോക്കുക ബുദ്ധൻ എന്തായത് അദ്ദേഹത്തിന് ഒരു എന്ത് കാര്യം കിട്ടിയിട്ടും എന്തെല്ലാം സാധിച്ചിട്ടും ഭാര്യയുണ്ട് ഒരു മകനുണ്ട് എന്നിട്ട് ഒന്നും മനസ്സിന് സമാധാനം ഉണ്ടായില്ല അവസാനം ഒരു മരത്തിൻ്റെ വീട്ടിൽ ശാന്തമായിട്ട് ചെന്ന് ഇരിക്കുക ചെയ്തു
ഇരുന്നപ്പോൾ എന്താണ്ടായത്? ഏഴ് വർഷം ഇരുന്നപ്പോൾ എന്തോ അറിയില്ല, ഒരു ഉന്മേഷം, ഉണർവ്, ഒരു മായാത്ത മന്ദഹാസം. പിന്നെ ഒരിക്കലും ആ പ്രസന്നഭാവം പോയിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ എന്തേ കാരണം വെച്ചപ്പോൾ കലങ്ങിയ ബോധമായിരുന്നു പണ്ട്. അതിൽ കൂടി നോക്കുമ്പോൾ അനീതി അക്രമം മാത്രമാണ് കണ്ടത്. അവസാനം ഏഴ് കൊല്ലം അനക്കാതെ വെച്ചപ്പോൾ തെളിഞ്ഞ ബോധമായി. ഒരു ഗ്ലാസ് വെള്ളം, വെള്ളം മണ്ണിട്ട് കലക്കി അവിടെ വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അനക്കാതെ വെച്ചപ്പോൾ അത് തെളിഞ്ഞല്ല. അതുപോലെ കലങ്ങിയ ബോധം തെളിഞ്ഞ ബോധമായി. തെളിഞ്ഞ ബോധത്തിലൂടെ നോക്കിയപ്പോൾ ഒരു ശക്തിയുടെ ആനന്ദവിലാസങ്ങൾ മാത്രമാണ് ഇതൊക്കെയെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് ഇവിടെ അനീതി അക്രമമൊന്നും എനിക്ക് പിന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അനങ്ങാതെ കുറേ കാലം ഇരുന്നാൽ, കുറേ അനങ്ങാതെ ഇരുന്നാൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ കാണും. അനങ്ങാതെ, ഏകാന്തതയിൽ അനങ്ങാതെ ഇരുന്നാൽ ബാഹ്യലോകമൊക്കെ അങ്ങ് കൊട്ടിയടച്ച മാതിരിയായി കഴിയുമ്പോൾ ഉള്ളിലൊരു ലോകമാണ് തെളിയാൻ തുടങ്ങും. അതങ്ങനെ അനാഥ ശബ്ദങ്ങളായിട്ട്, പിന്നെ പലതരം ദിവ്യ കാഴ്ചകളായിട്ട്, പിന്നെ ശരീരത്തിലൂടെ ഒരു കരണ്ട് പായുന്ന മാതിരി, മൂക്കിലാണ് ദിവ്യഗന്ധം, നാക്കിൽ അണ്ണാക്കിൽ ഒരു ദിവ്യരസം ഊറുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സ് വളരെയധികം അത്യത്ഭുതത്തോടു കൂടി, ബാഹ്യലോകത്തിലേക്കാൾ രസത്തോടു കൂടി അകത്ത് അനങ്ങാതിരിക്കുന്നു. അനങ്ങാതെ കുറേ കാലം ഇരുന്നാൽ നിശ്ചലത്വേ ജീവൻ മുക്തി എന്നാണ്. ജീവത്വം എന്ന് പറഞ്ഞാൽ ചലനാത്മകതയാണ്. ആ ചലനം നിന്ന് 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 വരുന്ന സമയത്ത് ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ആത്മതത്വം തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ആത്മതത്വം തെളിഞ്ഞു വന്നാൽ ഒരു ശക്തിയുടെ അന്ധവിലാസം മാത്രമാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും. ആ ബോധസ്വരൂപിയാണ് ഞാൻ. അപ്പോൾ ആ ബോധത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് വിഷമിക്കാനില്ല. മുക്തനായിട്ട് ഈ മായയുടെ, മഹാമായയുടെ അന്ധവിലാസങ്ങൾ കണ്ടു രസിച്ച് അങ്ങനെ നടക്കുക മാത്രമാണ് പിന്നെ അങ്ങനത്തെ മഹാത്മാക്കൾ ചെയ്യാമെന്നാണ്. നാരദ മഹർഷിയൊക്കെ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത് ഈ ബോധത്തോടു കൂടിയാണ്. മഹാത്മാക്കൾ മുഴുവനും എപ്പോഴും പ്രസന്ന ഭാവത്തോടുകൂടി, അന്ധവും ആദിയുമില്ലാത്ത ബന്ധുവെ കാണുവാൻ മുനീന്ദ്രന്മാരും സന്തതം യത്നിച്ചു കൊള്ളുന്നു, യത്നത്തെ സന്ധിക്കാതെ എന്നാണ്. അപ്പോൾ ആ യത്നം കൊണ്ട് ഈ ഒരു തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ തൂക്കാൻ മതിച്ചു സ്വപ്നത്തിൽ, ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് തൂക്കലുമില്ല ഒരു വസ്തു, നമുക്ക് ചിരിയാ വരിക. അതുപോലെ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, കടമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ തോന്നും. പക്ഷേ ഈ ഒരു ഉണർവിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഉണരണം, ഇനി ഉറങ്ങിടാതെ വണ്ണം ഉണരണം എന്നാണ്. അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണും. സ്വപ്നം കണ്ട് പിന്നെ ആ സ്വപ്നം അവസാനിച്ചാൽ വീണ്ടും സുഷുപ്തിയിലേക്ക് പോയി, അതൊരു മരണം. അത് കഴിഞ്ഞ് വീണ്ടും സ്വപ്നത്തിലേക്ക് കടന്നു. ആ സ്വപ്നം കഴിഞ്ഞാൽ വീണ്ടും ഒരു സുഷുപ്തി, പിന്നെയൊരു സ്വപ്നം. അതാണ് ജനനം മരണം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലോ, സ്വപ്നം കഴിഞ്ഞ് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നമില്ല. അതുപോലെ ഉണരണം, ഇനി ഉറങ്ങിടാതെ വണ്ണം ഉണരണം എന്നാണ്. രണ്ടാമതൊരു ജന്മമില്ലാത്ത വിധത്തിൽ ഇപ്പം തന്നെ നമുക്ക് ഉണർവുണ്ടാവണം. അതിനെന്താ ചെയ്യുക? അതിനാണ് മഹാത്മാക്കളായിട്ടുള്ള സംസർഗം. ആ പരവളിയിലിരിക്കുന്നതായ സൽപുരുഷന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സാധിക്കുന്നതാണ്. ഇപ്പം കടലിൽ നീന്തണം, എന്താ ചെയ്യുക? കടലിൽ നീന്തുന്ന കുട്ടികളുടെ കൂടാൻ കൂടുക. അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കാണാം ഒരു രണ്ട് കഴി അപ്പുറം കടലിൽ നീന്ത. എപ്പോഴേ ഇത് പഠിച്ചു വെച്ചാൽ അവർക്കറിയില്ല. അതുപോലെ ഒരാളെ കൂടെ, ഒരു മോട്ടോർ മെക്കാനിക്കിൻ്റെ കൂടെ അത് ചളി തുടയ്ക്കാനും മറ്റും മറിച്ചൊക്കെ എണ്ണ ഇതാക്കാനൊക്കെ കൂടി കൊടുത്തു എന്ന് വെക്കുക. കുറേ കാലം കഴിയുമ്പോൾ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനൊക്കെ അവൻ പഠിച്ചിട്ടുണ്ടാവും. എപ്പോഴേ പഠിച്ചു വെച്ചാൽ അങ്ങനെ പഠിച്ചു. ഒരു പ്ലെയിൻ ഓടിക്കുന്ന ആളുടെ കൂടെ കുറേ കാലം കഴിഞ്ഞാൽ എട്ട് പത്ത് കൊല്ലം കഴിയുമ്പോൾ പ്ലെയിൻ ഓടിക്കാൻ പഠിക്കും. അതുപോലെ എന്തും അതാത് ആൾക്കാർ, അതുപോലെ റിയലൈസായിട്ടുള്ള മാസ്റ്റേഴ്സും അല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ സമീപിച്ച് അവരായിട്ട് സംസർഗത്തിലിരിക്കുകയാണ്. കാലക്രമേണ കാണാൻ ആ തത്വമൊക്കെ വേണ്ട മാതിരി തെളിഞ്ഞു വരും. ആ അറിവ് വ്യക്തമായിട്ടുണ്ട് വരുന്ന സമയത്ത്, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആ അറിവ് വരുന്ന സമയത്താണ്. ഒരു പതിനായിരം ആദിതരെ വന്നു വരും പോലെ വരും വിവേകവൃത്തി എന്നൊക്കെ പറയുന്ന മാതിരി. വിവേകം ഉണർന്നാൽ ആ മഹാത്മാക്കളെയുള്ള സംസർഗ്ഗണ്ടെ വിവേകം ഉണരും. വിവേകം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്വരൂപം മാത്രമേ ഉള്ളൂ. സ്വരൂപം, ആ സ്വരൂപജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലോ ബാക്കി ഈ ലൗകികന്മാരെക്കാളും അധികം ഈ ബ്രഹ്മാണ്ട പ്രതിഭാസങ്ങളെ എൻജോയ് ചെയ്യാനുള്ള കഴിവുണ്ടാവുകയാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണാനോ അല്ലെങ്കിൽ വല്ല ഉത്സവം കാണാനൊക്കെ പോകുന്ന സമയത്ത് എന്തിനാണ്, കുറച്ച് രസിക്കാനാണ്, എത്ര ക്ലേശങ്ങളാണ്. ഇതല്ല, ഈ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അനന്തവിലാസങ്ങൾ, ഈ ബ്രഹ്മാണ്ഡങ്ങൾ മുഴുവനും കണ്ട് രസിക്കാനുള്ള മന്ത്രലോകങ്ങളും മന്ത്രദേവതകളും വിരാജിക്കുന്നതിലെത്ര ലോകങ്ങൾ, വേറെ കോടിക്കണക്കിന് ലോകങ്ങളുണ്ട്. അത് മുഴുവനും ഈ തത്വത്തിലാണ്, തത്വത്തിൻ്റെ അകത്താണ്, അതായത് ഈ സ്വരൂപത്തിലാണ് സംഭവിക്കുന്നതൊക്കെ. അതുകൊണ്ട് മുഴുവനും കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്നതാണ്. എന്തിനാ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് വേദത്തിൽ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് കാണാം. എന്താണ്? അനന്ത ശൂന്യ വിസ്തൃതിയിൽ അന്തർലീനായിട്ടുള്ള അനന്ത വൈവിധ്യങ്ങളെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള ഒരു പദ്ധതിയാണ്. രസിക്കണമെങ്കിൽ എന്തു വേണം? ഇത് നമ്മളെ ബാധിക്കാത്ത അവസ്ഥയാവണം. അതെപ്പോഴാണ്? ആത്മസ്ഥാനം.
നമുക്ക് നമ്മൾ ആത്മാവാണ് ശരീരം മനസ്സോ അല്ല എന്ന ബോധവത ഉണ്ടായി കഴിഞ്ഞാൽ ഇത് രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അപ്പോഴേ നമ്മൾ ജീവിതം ശരിക്ക് തുടങ്ങുന്നുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റൊക്കെ സഫറിങ് മാത്രമാണ്, ഇത് ഈ ദുരന്തങ്ങൾ അനുഭവിക്കുക മാത്രമാണ് അതുവരെ നമ്മൾ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ നമ്മളെ ബാധിക്കാത്ത അവസ്ഥ ഏതാണ്? ആത്മസ്ഥാനമാണ്. ശരീരം മനസ്സും വരെ ദൃശ്യങ്ങളായിട്ട് കാണണം. ഇപ്പോൾ സദാശിവ ബ്രഹ്മം പോണ സമയത്ത് ഒരു ഉമ്മച്ചിയുടെ വീട്ടിൻ്റെ ഉൾക്കൂടാൻ കടന്നുപോയെന്നാണ്. അധികം വസ്ത്രമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഉമ്മച്ചിക്ക് ദേഷ്യം വന്നു, വെട്ടുകത്തിയോണ്ട് ഒരൊറ്റ വെട്ട് കൊടുത്തു എന്നാണ് പരടിക്ക്. അപ്പോൾ അയാൾ അറിയാതെ ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ മനസ്സിലായി ഇതൊരു മഹാത്മാവാണ്. ഓടിച്ചെന്ന് കാല് പിടിച്ച് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്താന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞപ്പോൾ അത് ശരിയായിരുന്നു. യദ്ഭാവ തദ്ഭവതി എന്നാണ്. 20 സെക്കൻഡിൽ 60,000 നാഴിക രക്തം ഓടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് ഒരു മിനിറ്റ് മതി, ഒരു സെക്കൻഡ് മതി, സങ്കല്പം കൊണ്ട് എന്ത് മാറ്റവും ശരീരത്തിൽ വരുത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഇതിനൊക്കെ. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ അതിൻ്റെ തന്നെ സൂക്ഷ്മ കണങ്ങളിലേക്ക് നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ എന്താ അത്ഭുതം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മില്യൻസ് ഓഫ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ളതായ ബാരിയോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് കറങ്ങിക്കൊണ്ടിരിക്കേണ്ടതാണ്. ആ ബാരിയോൺ പാർട്ടിക്കിൾസ് നമ്മളെ മനസ്സൊന്ന് സങ്കല്പം കൊണ്ടൊന്ന് തൊടുത്ത് ശരീരത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ശരീരം കത്തിത്തീരുന്നതാണ്. അപ്പോൾ വേദവതി തപസ് ചെയ്യുന്ന സമയത്ത്, രാവണൻ ചെന്ന് പിടിച്ച സമയത്ത് വേദവതി എന്താ ചെയ്ത്, ഇത് ഇനി തപസ് ചെയ്യാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ സ്വയം ആളിക്കത്തി. അത് കണ്ട് രാവണൻ അത്ഭുതപ്പെടുകയാണ്. അതുപോലെ നമ്മളെ സതീദേവി, അതെ, യക്ഷപ്രജാപതിയുടെ അവിടെ ചെന്ന സമയത്ത് അവമാനിക്കപ്പെട്ട സമയത്ത് യോഗാംഗിനി ബന്ധു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാരിയോൺ പാർട്ടിക്കിൾസ് സയൻസും കണ്ടുപിടിച്ചതാണ്. ബാരിയോൺ പാർട്ടിക്കിൾസ് തന്നെ എത്രയോ ചൂടാണ്, ബില്യൻസ് ഓഫ് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അതിൻ്റെ ചൂട്. അതുമായിട്ടും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കത്തി അങ്ങ് ചാമ്പലാവും. അതുപോലെയുണ്ട് 300 ഡിഗ്രി, -300 ഡിഗ്രി ഉള്ള പിന്നെ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുമായിട്ട് കണക്ഷൻ കൊടുത്താൽ നമ്മൾ ശരീരം അങ്ങ് വെറുങ്ങലിക്കും. -300 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര തണുപ്പാണ്. അതിൽ ശരീരം വെറുങ്ങലിച്ച് എത്ര കാലം വേണമെങ്കിൽ നിൽക്കും. യോഗവാസരത്തിൽ ഭാർഗവോപാഖ്യാനത്തിൽ അതാണ്, ഭൃഗുമഹർഷി തപസ് ചെയ്യാണ്. തപസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ആയിട്ട് കണക്ഷൻ വന്നു, ശരീരം വെറുങ്ങലിച്ചു. വെറുങ്ങലിച്ച് കാലാതീതനായി മാറി. അപ്പോൾ പുത്രനായിരുന്നു നോക്കാൻ നിന്നിരുന്നു. പുത്രൻ കുറേ കാലം നോക്കി 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 വാർദ്ധക്യം പ്രാപിച്ച് 100 വയസ്സായി. രോഗം വന്നിട്ട് അയാൾ മരിച്ചു. മരിച്ചപ്പോൾ ആളുകളൊന്നും ഇടപെട്ടില്ല, കാരണം മഹർഷി ഉണർന്ന ഒരു പക്ഷേ ജീവൻ ഉണ്ടാക്കി കൊടുത്തെങ്കിലോ എന്ന് വിചാരിച്ചു. അവിടെ കിടന്ന് ഒക്കെ നശിച്ചു പോയി, കാലക്രമേണ ഒക്കെ ഉണങ്ങി വരണ്ട് ഒന്നുമില്ലാതെ കുറച്ച് എല്ല്, 2-3 എല്ലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ മാത്രമായ സമയത്താണ് മഹർഷി എന്ത് ചെയ്തു, ഈ ബാരിയോൺ പാർട്ടിക്കിൾസ് കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ -300 ഡിഗ്രി എന്ന് അത് പൊന്തി 98.6 ഡിഗ്രി ആകുമ്പോൾ കണക്ഷൻ വിട്ടു. അപ്പോൾ ശരീരത്തിന് സാധാരണ ചൂട് വന്നു, ബുദ്ധിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മഹർഷി ഉണർന്നു. ഉണർന്ന സമയത്ത് നോക്കുമ്പോൾ എവിടെ എൻ്റെ മകൻ എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹം കാലാതീതനായതുകൊണ്ട് കണ്ണ് ചിമ്മി അപ്പം തന്നെ തുറന്ന മാതിരി അയാൾക്ക് തോന്നിയുള്ളൂ, നമുക്കല്ലേ കാലം തോന്നിയുള്ളൂ. അപ്പോൾ എവിടെ എൻ്റെ മകൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പോണ വഴിക്ക് ആ എല്ല് കണ്ടില്ലേ, അത് മകൻ്റെയാണെന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് തോന്നി, കാലം ചെയ്തതാണെന്ന് തോന്നുന്നു. ഉടനെ അദ്ദേഹം കാലത്തിനെ ശപിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഉടനെ കാലൻ അവിടെ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് മഹർഷിയെ ഉപദേശിക്കുകയാണ്. മഹർഷിയെ, അല്പകാലം തപസ് ചെയ്ത് കിട്ടിയിട്ടുള്ള സിദ്ധി എന്നെ ശപിച്ച് കളയേണ്ട, കാരണം അങ്ങ് തപസ് ചെയ്യുന്ന അങ്ങ് ആരാധിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കോടിക്കണക്കിൽ നാമാവശേഷാക്കിയവനാണ് ഞാൻ, ഇനി എത്ര കൂടാന കോടി നാമാവശേഷാക്കാനിരിക്കുന്നു, അതുകൊണ്ട് എന്നോട് കളിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. കാലത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ളൊരു മനോഹരമായൊരു അധ്യായം ഭാർഗവോപാഖ്യാനം എന്ന് പറഞ്ഞിട്ട് അതിൽ കാണാം നമുക്ക്. അപ്പോൾ അതിലൊക്കെ സയൻസ് അതിൻ്റെ അത് അങ്ങനെ ഇപ്പോൾ വെറുങ്ങലിച്ച് ഇങ്ങനെ ഇരിക്കുക, എത്രയും കാലം നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധ്യമാണെന്നാണ്. ഇപ്പോൾ 900 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു പക്ഷി ജീവിച്ചു എന്നാണ്, ഐസിൽ കിടക്കുന്ന പക്ഷി, സയൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ -300 ഡിഗ്രി വരെ തണുപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ പ്രജ്ഞ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം, ശരീരത്തെ വെറുങ്ങലിപ്പിക്കാൻ പറ്റും. അതുമായിട്ട് കണക്ഷൻ കൊടുത്താൽ മതി, വെറുങ്ങലിച്ചു. നേരെ മറിച്ച് പിന്നെ മില്യൻസ് ഓഫ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ളതായ ബാരിയോൺ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുമായിട്ട് കണക്ഷൻ കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും ദഹിക്കും. അപ്പോൾ നമ്മൾ ആ അവസ്ഥയിലിരിക്കുകയാണ് വെച്ചാൽ, ഹിമാലയത്തിൽ അങ്ങനെയുണ്ട്, ഒരാൾ ഗംഗാനദി കൊണ്ടുപോയി ഒഴുക്കണമെന്ന് പറഞ്ഞു, അവരത് പിന്നെ കൂട്ടാക്കിയില്ല. അപ്പോൾ ആ ശരീരം തനിയെ പൊന്തിപ്പോയി ഗംഗാനദിയിൽ വീണിട്ട് അങ്ങനെ പോയി എന്നാണ്. ചിലതെന്ത് ചെയ്യും, അവിടുന്ന് തന്നെ അങ്ങ് കത്തും, കത്തിയിട്ട് അങ്ങ് പോവുക ചെയ്യുക. വയസ്സാവുന്ന സമയത്ത് ഹിമാലയത്തിൽ എന്താ ചെയ്യുക, എന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരു ഉപയോഗമില്ല, ഈ ലോകം കൊണ്ട് എനിക്കും ഉപയോഗമില്ല, ഈ ശരീരം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് കണ്ടാൽ ആശ്രമത്തിൻ്റെ ഒരു മൂലയിൽ കമ്പിളി വിരിച്ച് അതിൽ അവിടെ ഇരിക്കും. ഇരുന്ന് പിന്നെ അങ്ങ് ചാരിയിരിക്കും, ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഉണങ്ങി അങ്ങ് പോകും ശരീരം. ഉണങ്ങി ശുദ്ധമായിട്ട് അങ്ങ് പോയി അവസാനം ശ്വാസമില്ല എന്ന് കാണുമ്പോൾ
ഈ കമ്പിളിയുടെ നാല് ഭാഗം രണ്ടാൾ പിടിച്ചിട്ട് കുഴീൻ്റെ ഉള്ളിലിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി ഭസ്മമിട്ട് സ്ലാബ് ഇട്ട് മൂടും. അങ്ങനെ സ്ലാബും മറ്റും മറിച്ചൊക്കെ കൊടുക്കുന്ന എത്രയോ ധനികരായിട്ടുള്ള ആൾക്കാർ അവരുടെ വക ഈ സമാധി അടക്കം ചെയ്യാനുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്ഥലങ്ങൾ പലതുമുണ്ട്. നമ്മളെവിടെയാണെങ്കിലോ ആദ്യം ഐ സിയുൽ കിടത്തും. ഐ സിയുൽ കിടത്തിയിട്ട് ഓക്സിജൻ കൊടുത്ത് പിന്നെ കൃത്രിമ ശ്വാസം പോയി കഴിഞ്ഞാൽ കൃത്രിമ ശ്വാസം, കാരണം കൂടുതൽ കൂടുതൽ പൈസ കിട്ടുമല്ലോ. ശ്വാസം പോയി കിട്ടിയാൽ വെന്റിലേറ്ററിലായി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി നാലിരട്ടി പൈസ കിട്ടും. അത് കഴിഞ്ഞ് ഐ സിയു എന്ന് വിട്ടിട്ട് സി സിയുലേക്കാവും, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്കാവും. അപ്പോഴേക്ക് മറ്റവരൊക്കെ വി ഐ പിസായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ നാലിരട്ടി പൈസ. അങ്ങനെയൊക്കെയാണ് ഇവിടെ നേരമറിച്ച് ഹിമാലയത്തിൽ സുഖമായിട്ടിരുന്നിട്ട് വെള്ളവുമില്ല ആഹാരവും ഇല്ലാതെ ശരീരം ഉണങ്ങി ശുദ്ധമായിട്ടങ്ങ് പോവുക. ഓക്സിജനും വേണ്ട, ഒരു ട്യൂബ് ഇടണ്ട, ഒരു ഡ്രിപ്പും വേണ്ട, ഒരു വസ്തു വേണ്ട. സുഖകരമായിട്ടുള്ള മരണം. അത് കാണുമ്പോൾ നമുക്ക് കൊതിയൊന്നും. എങ്ങനെയെങ്കിലും ഭഗവാനെ വയസ്സുകാലം കുറച്ച് ശേഷി കഴിയുന്നതിൻ്റെ മുമ്പേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് പെടാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് നമുക്ക് അങ്ങ് തോന്നിപ്പോവും. അത്രയധികം സുഖമാണ് അവർ അനുഭവം. ജീവിക്കുന്ന കാലം മുഴുവൻ അവർ ഉന്നതമായുള്ള പ്രക്രിയയിൽ ജീവിക്കുന്നു. അവസാനം ഈ ശരീരത്തെ അങ്ങ് ഒഴിവാക്കുന്നു. മനോഹരമാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സത്കർമ്മം എന്ന് പറഞ്ഞാൽ സത്ത്, സത്വികഭാവം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യമാണ്. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് ഉണരുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ ഉണരാൻ എന്താ വേണ്ടത്, അതിനെന്താ വേണ്ടത്, എങ്ങനെയാണ് ഉണരുക എന്നുള്ള ടെക്നിക്ക് സൂക്ഷ്മമായിട്ടുള്ള ഒരു തത്വത്തിൻ്റെ അനാവരണമാണ്. ഈ സൂക്ഷ്മതത്വം ഭാഗവത കഥകൾ മുഴുവൻ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ കഥകളിലല്ല ശ്രദ്ധിക്കേണ്ടത്, ഇൻ ബിറ്റ്വീനാണ്. ഏതുപോലെ വെച്ചാൽ ഒരു പട്ടര ഉദാഹരണം നമ്മൾ പറയാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പട്ടര കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഇടവഴി കൂടെ പോകുന്ന ആൾ അവിടെ നിന്ന് പോവും, കാരണം അത്ര സുഗന്ധമാണ്. അപ്പോൾ ഒരാൾ ഇയാൾ പേടിയിൽ വെച്ച് കണ്ടപ്പോൾ, എന്താ പട്ടര നിങ്ങളെ കറിക്ക് എന്തോ ഒരു സുഗന്ധമുണ്ട്, അത് എങ്ങനെയാ അതെന്ന് ചോദിച്ചു. അറിയണമെന്ന് ചോദിച്ചു. അറിയണമെന്ന് പറഞ്ഞു എന്നാ വരും, ആ ബാഗ് എടുത്തോളൂ, എന്നിട്ട് ഇത് വാങ്ങിക്കോളൂ, അത് വാങ്ങിക്കോളൂ, തേങ്ങ വാങ്ങിക്കോളൂ, വെളിച്ചെണ്ണ വാങ്ങിക്കോളൂ, സാമ്പാർ പൊടി വാങ്ങിക്കോളൂ, ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു, കട്ട് ചെയ്ത് വെള്ളത്തിലിടാൻ പറഞ്ഞൊക്കെ ഉപ്പും ഇതൊക്കെ പടച്ചേർത്തിട്ട് അടുപ്പിൽ വെക്കാൻ തീ കത്തിക്കാൻ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ, അല്ല പട്ടരെ നല്ല ഒരു സുഗന്ധം വരുന്ന അതാണ് കറിയുടെ സുഗന്ധം. അതിലെന്ത്, അതിൽ ചേർത്ത എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുമോ? അതിൽ ചേർത്ത വഴുതനങ്ങയാണ്, വെണ്ടയ്ക്കേടാണോ, മസാലപ്പൊടിയുടെയാണെന്ന് വെച്ചാൽ അല്ലാന്നും പറയാൻ പറ്റില്ല, ആണെന്നും പറയാൻ പറ്റില്ല. അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടോ അതെല്ലാം കൂടി പാകപ്പെട്ട് വെന്ത് പാകപ്പെട്ട് സമന്വയം പ്രാപിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അതിൻ്റെ എല്ലാറ്റിനും കൂട്ടായ്മയുടെ ഒരു സത്തായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ സുഗന്ധം എന്ന് പറയുന്നത്, ഗന്ധം എന്ന് പറയുന്നത്. അതുപോലെ ഭാഗവതം, ഈ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടോ, അങ്ങനെ ഒരു കഥ പ്രത്യേകിച്ചല്ല. ഈ കറിയിൽ പിന്നെ കൂട്ടുന്നതായിട്ടുള്ള ഘടകങ്ങളെ പോലെയാണ് ഈ കഥകളൊക്കെ. അതെല്ലാം കൂടി നമ്മൾ കേട്ടൊരു സർവസമന്വയം വരാനുണ്ട് നമ്മളുടെ ഉള്ളിൽ. ആ സർവസമന്വയം വരുമ്പോൾ ഒരു അതിലൊന്നുമില്ലാത്തതും എന്നാൽ അതിൻ്റെ എല്ലാറ്റിനെയും കൂട്ടായ്മയിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ളതായ ഒരു ഒരു ഭാവം നമുക്ക് വരും. ആ ഭാവത്തിനാണ് ഈ ദൃഷ്ടാവ് എന്നുള്ള ഭാവം എന്ന് പറയുന്നത്. അതാണ് പരീക്ഷത്തിന് അവസാനം വന്നതും. പാമ്പ് കടിക്കും ഉള്ള ഭയത്തിനാണ് പരിഹാരം തേടിയത്. അവസാനം പരിഹാരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു. ഏഴ് ദിവസം തമ്മിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. പാമ്പ് വന്നു, കൊത്തി, ഇയാൾ ചാമ്പലാവുകയും ചെയ്തു. അപ്പോൾ ഭാഗവതം കേട്ടിട്ട് എന്തേപ്പോൾ കാര്യം കിട്ടി? പരീക്ഷത്തിന് നേരിട്ട് ശുഗർമർഷിന്ന് ഭാഗവതം കേട്ടിട്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. പാമ്പ് വരാതാക്കി കൊടുത്തില്ല, കൊത്താതാക്കി കൊടുത്തില്ല, കൊത്തിയാൽ തന്നെ വിഷം ഏൽക്കാതാക്കി കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ പോവുകയും ചെയ്തു. അപ്പോൾ അവിടെയും ഭാഗവതത്തിൻ്റെ അന്തസാരം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അങ്ങ് വിചാരിക്കുന്നു ഞാൻ പാമ്പിനെ ശമിക മഹർഷിയുടെ കഴുത്ത് കൊണ്ടിട്ടു, ചത്ത പാമ്പിനെ, എന്നിട്ട് പേടിക്കുന്നു, അതിൻ്റെ പരമായിട്ട് ശാപപരമായിട്ട് പാമ്പ് വന്ന് ഏഴാം ദിവസം എന്നെ കൊല്ലും, കൊത്തും, ഞാൻ ചാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കർമ്മം ചെയ്തു, ഞാൻ കർമ്മവില അനുഭവിക്കുന്നു എന്ന് അപ്പം അങ്ങ് വിചാരിക്കുന്നു. പക്ഷേ അങ്ങനല്ല, അങ്ങക്ക് ഒരു അബദ്ധം പറ്റിയിരിക്കും. ഞാൻ എന്ന് പറയുന്ന ശരീരവും മനസ്സും അല്ല, കർമ്മം ചെയ്യുന്ന ശരീരവും മനസ്സുമാണ്, കർമ്മഫലം അനുഭവിക്കുന്നതും ശരീരവും മനസ്സുമാണ്. അങ്ങ് ഈ ശരീരവും മനസ്സും കർമ്മം ചെയ്യുന്നതിന് സാക്ഷിയായിട്ട് ദൃഷ്ടാവായിട്ടിരിക്കുക ചെയ്തുള്ളൂ. ആ കർമ്മഫലം വന്ന ഇവരെ സംഭവിക്കുമ്പോൾ അതിനും ദൃഷ്ടാവായിട്ടിരിക്കുന്നു. ദൃഷ്ടാവിനത് രണ്ടും കർമ്മവും ബാധിക്കുന്നില്ല, കർമ്മഫലം ബാധിക്കുന്നില്ല, രണ്ടും ബാധിക്കുന്നില്ല, രണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ മാത്രമാണ് ദൃഷ്ടാവാണ്. ആ ഇത് ശ്രവണ മാത്രമല്ല, അദ്ദേഹത്തിന് അത് തെളിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ പഞ്ചഭൂതാത്മായ പ്രപഞ്ചമെല്ലാം തെളിയിക്കുന്നതായിട്ടുള്ള കഥകൾ, പിന്നെ ശരീരമെല്ലാം തെളിയിക്കുന്ന കഥകൾ, മനസ്സെല്ലാം തെളിയിക്കുന്ന കഥകൾ, പിന്നെ ബുദ്ധിയെല്ലാം തെളിയിക്കുന്ന കഥകൾ, അപ്പോൾ പിന്നെ എന്താണ് അന്തര്യാമിയായിട്ടുള്ള ആത്മാവാണ് ദൃഷ്ടാവാണ് എന്ന് തെളിയിക്കുന്ന കഥയാണ്. അതോടുകൂടി അദ്ദേഹത്തിന് ബോധോദയം വന്ന് ചോദിച്ചാൽ, ഞാൻ ശരീരം മനസ്സുമല്ല, ആത്മാവാണ്, ഈ ആത്മാവ് എല്ലാവരിലും ഒന്ന് തന്നെയാണ്.
അപ്പോൾ ഓരോ ശരീരവും ഓരോ മനസ്സും അതാതിൻ്റെ വാസനക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നു, കർമ്മഫലം അനുഭവിക്കുന്നു. ഇത് രണ്ടും ഈ ആത്മാവിനെ ദൃഷ്ടാവിനെ ബാധിക്കുന്നില്ല എന്ന് പരിപൂർണ ബോധോദയം വന്നു. അപ്പോൾ പ്രായോഗികമായിട്ടുള്ള സാത്വികമായിട്ടുള്ള വശവും ഭാഗവതം അതിൻ്റെ പ്രായോഗിക വശവും നമുക്ക് തിയറിറ്റിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് എക്സ്പെരിമെൻ്റലായിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന മാതിരി രണ്ടും കൂടിയുള്ള മഹത്തായിട്ടുള്ള ഒരു പിന്നെ മോക്ഷശാസ്ത്രം, അതിന് വേണമെങ്കിൽ കുട്ടികൾക്കുള്ള കഥാ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നീതിന്യായങ്ങളെക്കുറിച്ച് അറിവുണ്ടാക്കുന്ന ഒരു ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രസിക്കാനുള്ള സാഹിത്യം മുതലായതൊക്കെ വേണമെങ്കിൽ അങ്ങനെ, അധ്യാത്മശാസ്ത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. മോക്ഷ ഒന്നാന്തര മോക്ഷശാസ്ത്രം എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ഏത് അധികാരി ഭേദത്തിൽപ്പെട്ടവർക്കും ഒരു പിന്നെ ആധികാരിക ഗ്രന്ഥമാണ് ഭാഗവതം എന്നുള്ളതുകൊണ്ടാണ് സമൂഹത്തിൽ ഭാഗവതത്തിന് ഇത്ര അധികം പ്രാധാന്യം കിട്ടാൻ കാരണം എന്നാണ്. അങ്ങനെ ഈ സത്കർമ്മം എന്നുള്ള ഒരൊറ്റ വാക്കിനെ വിവരിക്കാൻ വേണ്ടിയാണ് നാരദ മഹർഷി അത് വിവരിക്കാൻ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് സനത്കുമാര മഹർഷിമാരെ കണ്ടതും. അവർ ഈ കഥകൾ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സത്കർമ്മം എന്താണ്, സത്കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശത്തോടുകൂടിയുള്ള ചലനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാത്വിക ഭാവത്തിൽ കൂടി സ്വരൂപജ്ഞാനവും സ്വാതന്ത്ര്യവും തിരിച്ചറിയാൻ എങ്ങനെ എന്താ എന്നാണിപ്പോൾ ഈ ഭാഗവതം നമ്മൾ ഉപദേശിക്കുന്നതാണ്. അപ്പോൾ ഈ സത്രം ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഉൾത്തിരിഞ്ഞു വരേണ്ടത് എന്താണ്, സാത്വിക ഭാവം ഉണരണം. ഉണർന്നു കഴിഞ്ഞ് രജസ്സിലേക്കും തമസിലേക്കും പോവാത്ത വിധത്തിൽ ഇത് തന്നെ നിലനിർത്തി കൊണ്ടുവരാൻ സാത്വികമായിട്ടുള്ള ആഹാരം, സാത്വികമായിട്ടുള്ള വിചാരങ്ങൾ, സാത്വികമായിട്ടുള്ള വാക്കുകൾ, സാത്വികരായിട്ടുള്ള സുക്കൂട്ടുകെട്ട്. വിവേകാനന്ദം പറയും, യു നോ സം പ്ലേസ് സം ഫുഡ് സം പേഴ്സൺ ഡോണ്ട് സൂട്ട് യു, അവോയ്ഡ് ദം. നിങ്ങൾക്ക് ചില ആളുകളെ, ചില ആഹാരപദാർത്ഥങ്ങളെ, ചില സ്ഥലങ്ങളെ ഇഷ്ടമല്ല, അതിനെ ഒഴിവാക്കണം എന്നാണ്. കാരണം സാത്വിക അല്ലാത്ത ഭാവത്തെ ഉണർത്തുന്നതായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ട് വിട്ട് നടക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ്. ഇപ്പോൾ അവിടെ തന്നെ, അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നാലും ശരി, അവരുള്ള കലക്കാത്ത വിധത്തിൽ വളരെയധികം പിന്നെ കരുതലോടുകൂടി വേണം ജീവിക്കാൻ എന്നാണ്. ഗീതയിൽ പിന്നെ 15 3 ശ്ലോകങ്ങളിൽ 12 പിന്നെ 15 നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ 5 നിയമം, മനസ്സിൽ 5 നിയമം, വാക്കിൽ 5 നിയമം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ. കാരണം നമ്മളെ സാത്വികത്തിൽ നിന്ന് രജസ്സിലേക്കോ തമസിലേക്കോ വഴുതി വീഴ്ത്താതെ നോക്കുന്ന 15 നിയമങ്ങളാണ് 17 അധ്യായം ഗീതയിൽ നമുക്ക് കാണാം. അനുദ്വേഗകരം വാക്യം സത്യം പ്രീതം ചെയ്താൽ സ്വാധ്യായ അഭ്യസനം ചെയ്യും വാങ്മയം തപിച്ചത്. കേൾക്കുന്നവർ ക്ഷോഭിക്കാത്ത വാക്ക്, സത്യമായ വാക്ക്, പ്രിയങ്കരമായിട്ടുള്ള വാക്ക്, പിന്നെ നാനാർത്ഥത്തെ തോന്നിപ്പിക്കാത്ത വാക്കുകൾ, പിന്നെ അവർക്കും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ളതായ വാക്കുകൾ, ഇങ്ങനെയാണ്. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ പോലും അവരെ ശാന്തരാക്കുന്ന തരത്തിലുള്ള താഴ്ന്ന വാക്കുകളെ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക വേണ്ടതെന്നാണ്. എന്നാൽ ഈ ദുഷ്ടന്മാരുടെ രജസ്സിലേക്കും തമസിലേക്കും നമ്മളെ ഉണർത്തുന്നതായിട്ടുള്ള അവരുടെ പ്രവണതയെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ഈ സാത്വിക ഭാവത്തിന് കഴിയും, സാത്വികമായിട്ടുള്ള വാക്കുകൾക്ക് കഴിയും, സാത്വികമായിട്ടുള്ള പെരുമാറ്റത്തിന് കഴിയുന്നതാണ്. ഇപ്പോൾ കാലെവിടെയെങ്കിലും തൊട്ടുപോയിച്ചാൽ ഉടനെ തൊട്ട് ഒന്ന് തലയിൽ വയ്ക്കുക, അപ്പോൾ അവരെ മനസ്സ് സാത്വികമായി മാറും. നേരെ മറിച്ച് മിണ്ടാതാണ് പോയി കഴിഞ്ഞാൽ ഉടനെ രജോഗുണമായി, എവിടെയാ കണ്ണെന്ന് വയ്ക്കും, കണ്ണ് മൊത്തമല്ലാതിനെ കാലുമെല്ലാണോ എന്ന് വയ്ക്കും, അങ്ങോട്ട് ചോദിക്കും. അതോടുകൂടി രജോഗുണം മൂത്ത് അവസാനം കുഴപ്പങ്ങളൊക്കെ ആവും. നേരെ മറിച്ച് അപ്പം തന്നെ അതിന് വേണ്ടതായുള്ള പ്രതിശാന്തി. എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണം? ഒരാൾ ദേഷ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി, നിങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ ശരി എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ സാത്വികഭാവത്തിലേക്ക് വരും. അല്ല, ഞാൻ പറഞ്ഞ മുഴുവൻ ശരിയൊന്നും അല്ല, സാരല്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ സാത്വികഭാവത്തിലേക്ക് വരും. വീട്ടിലാണിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഭാര്യയുടെ സാത്വികഭാവം നഷ്ടപ്പെടാത്ത വിധത്തിൽ, അതിന് നിലനിർത്തത്തക്ക വിധത്തിലുള്ള വാക്കുകൾ വേണം ഭർത്താവ് പറയാൻ. ഭർത്താവിൻ്റെ സാത്വികഭാവം വിട്ടിട്ട് രജസ്സിലേക്കും തമസിലേക്കും വഴുതിപ്പോവാതെ അതിൽ നിലനിർത്തുന്ന വാക്കുകളും ഭാവങ്ങളും ഈ ഭാര്യയിലുണ്ടാകാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാവുന്നതാണ്. ഇപ്പോൾ കോഴിക്കോടുണ്ട് ഒരു ഉമ്മച്ചി, ഉമ്മച്ചി പിന്നെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ 10-12 കൊല്ലമായി കല്യാണം കഴിഞ്ഞു, ഇത്രയും കാലമായിട്ട് എനിക്ക് ഒരു കഷ്ണം പൊന്നിൻ്റെ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ സ്വർണത്തെക്കാളും മനോഹരമായിട്ടുള്ള നിൻ്റെ ശരീരത്തിൻ്റെ കാന്തിയെ സ്വർണ്ണിട്ടിട്ട് മങ്ങിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതോടുകൂടി അവൾ വളരെയധികം സന്തോഷത്തോടുകൂടി നാണിച്ചു. ഓ, കാക്കാൻ്റെ അടുത്ത് തമാശ പറഞ്ഞു ഓടിപ്പോയി. സ്വർണം മറന്നവർ സാത്വിക ഭാവം കൊണ്ട് ഉണർന്നു. സാത്വിക ഭാവം എന്ന് പറഞ്ഞാൽ സ്വർണത്തെക്കാളും വലുതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ചില്ലറ നർമ്മബോധം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. സോക്രട്ടീസിൻ്റെ മേലെ ഭാര്യ വെള്ളമൊഴിച്ച സമയത്ത് എന്താ പറഞ്ഞു സോക്രട്ടീസ്? അവർ ഇടി കഴിയുമ്പോൾ ഒരു മഴ സാധാരണയല്ലേ, സാരല്ല, മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പോൾ അവർ കേട്ടപ്പോൾ അവർക്ക് ചിരിയാവുന്നു.
അതല്ലാതെ കുഴപ്പമൊന്നും അല്ലാതെ അങ്ങനെ തന്നെയാണ്. നമുക്കാണെന്ന് വെച്ചാൽ എന്തെല്ലാം വാക്കുകളുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു രജോ ഗുണത്തെ ഉണർത്തുന്ന അല്ലെങ്കിൽ തമോ ഗുണത്തെ ഉണർത്തുന്ന വാക്കുകളെ നമ്മൾ പറയാറുള്ളൂ. ഒരു ബസ് കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ ചിലറേറണം, 5 രൂപയുണ്ടേ എടുക്കും. ഇത് ഓരോരുത്തർക്കും തരുന്നു പറഞ്ഞാൽ മേലേക്കാണ് വലിച്ചെറിഞ്ഞ് തരും. അപ്പോൾ അയാളെ മനസ്സിനെ ഒതുക്കാൻ നമ്മൾ അപ്പം ഉണ്ടാതിരിക്കണം. നേരെ മറിച്ച് ഞാൻ നാണയങ്ങൾ അടിക്കുന്ന ഒരു ഇതിൽ നിന്ന് വരല്ല, ഒരു ഫാക്ടറിയിൽ നിന്നല്ല ഞാൻ വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കൂടാൻ തുടങ്ങും. അയാൾ പറഞ്ഞാൽ തെറ്റ്, കണ്ടക്ടർ പറഞ്ഞാൽ തെറ്റ്, 2 പാർട്ടിയായി. വേണ്ട, എല്ലാവരും ഉള്ളിലും ഈ പടക്കം ഓലപ്പടക്കം പോലെയാണ്. ഒരാളിലൊരു ഇത് ഉണർന്നു കഴിഞ്ഞാൽ എല്ലാവരിലും അത് തന്നെ. അതുപോലെ തന്നെ സാത്വികഭാവം. അപ്പോൾ ഈ സാത്വികഭാവം ഉണർത്തിയാലേ അവരുടെ സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം അവർക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് ഒരാളെ, ഒരു പട്ടിയെപ്പോലും നമ്മൾ പിന്നെ ദേഷ്യപ്പെടുപ്പിക്കാതെ അതിൻ്റെ സാത്വികഭാവം വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ ചെയ്യാനാണ്. ആദ്യം തന്നെ ചെന്ന് പെറ്റിയാൻ ചെന്നാൽ അത് കുരയ്ക്കും. നേരെ മറിച്ച് ആദ്യം അറിയാതെ 2-3 വിക്കറ്റൊക്കെ കൊടുത്ത് 2-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് വാലാട്ടാൻ തുടങ്ങി സാത്വികത്തിലേക്ക് വരും. അങ്ങനെയല്ലേ നമ്മൾ പെരുമാറ്റത്തിൽ ഈ സത്വഗുണത്തെ കഴിഞ്ഞത്ര നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുകയും മറ്റുള്ളവരെ സത്വഗുണത്തെ ഉണർത്തി അവരെ സത്വഗുണത്തിൽ നിലനിർത്താൻ വേണ്ടതായുള്ള വാക്കും ചിന്തകളും പ്രവൃത്തിയും. ചിന്തകളും അതെ, ചിന്ത ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ വേറൊരാളത് അറിയും, അയാളെ സബ്ജക്റ്റ് മൈൻഡ് അത് അറിയുന്നുണ്ട്, നമുക്കറിയില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ സാത്വിക വികാരത്തിനെ ഉണർത്താൻ സഹായകരമായ വിധത്തിൽ നമ്മളിതൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പോൾ സാത്വിക വികാരം ഉണരുകയും അതിൽ കൂടി സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം നമുക്ക് ഒരു ഇടിമിന്നലിൽ വെക്കതായി കാണുന്ന പോലെ വെളിവാകുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസം ഈ ഭാഗവതം മുഴുവൻ കേൾക്കുമ്പോൾ നമ്മളിൽ സംജാതമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അതാണ് നമ്മുടെ ഇത് ശ്രവണത്തിലുള്ള ഉദ്ദേശം എന്ന് മനസ്സിലാക്കി അത് നമ്മളുള്ളിൽ ഭാവം ഇങ്ങനെ ഉണർന്നു വരുന്നുണ്ടോയെന്നാണ് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇത് കേൾക്കാനൊക്കെയാണ് ഈ സനകുമാരന്മാർ നാരദ മഹർഷിക്ക് ഉപദേശം കൊടുത്തത് കേട്ട സമയത്ത്. അങ്ങനെ അത് കേട്ട് അദ്ദേഹത്തിന് അത് ഫലിച്ചു, ഭക്തിദേവിക്ക് ഫലിച്ചു, അവരുടെ മക്കൾ 2 ജ്ഞാന വൈരാഗ്യം ഉണർന്നു. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ജ്ഞാന വൈരാഗ്യം ഉണരുന്ന അർത്ഥം, ഞാൻ വൈരാഗ്യം ഉണരും. വിവേകം ഉണർന്നു കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം ഉണരും. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. പിന്നെ തോഴിമാരെന്ന് പറഞ്ഞാൽ നമ്മൾ നാടി ഞരമ്പുകളൊക്കെയാണ്, നാടികളൊക്കെ തളർന്നിരിക്കുക, ഒക്കെ ഉന്മേഷത്തോടു കൂടിയുള്ളതായിത്തീരും ഈ ഒരു സാത്വിക വികാരം ഉണർന്ന് സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം ഉണ്ടായാലെന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം.